ചടങ്ങിന്തിനെ കുറിച്ച് പറയുമ്പോൾ കൊക്കോ കൃഷികളുടെ സെമിനാറിൽ മാറി വരുന്ന സാഹചര്യം അനുസരിച്ച് നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു മാറ്റം വരുത്താനും കാലഘട്ടത്തിനനുസരിച്ചുള്ള കൃഷിയിലേക്ക് നമ്മളെ കടന്നു ചൊല്ലുവാനും നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ബഹുമാനപ്പെട്ട വ്യക്തികള് വിദഗ്ധരിപണി എത്തിയിരിക്കുന്നത് ഈ യോഗത്തില് അധ്യക്ഷം വഹിക്കുന്നത് നിങ്ങൾക്ക് ഏറെ സുപരിതായ ശ്രീ ജോസ് തകിടിയിലാണ് അദ്ദേഹത്തെ നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മളിൽ ഒരാളാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ എം ഡിയും കൂടിയാണ് ഏറെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ സെമിനാറിന് ക്ലാസ് എടുക്കേണ്ടത് ഡോക്ടർ ബി സുമ പ്രൊഫസർ ആൻഡ് ഹെഡ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കൊക്കോ റിസർച്ചിന്റെ മണ്ണൂത്തി തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ലൊരു ക്ലാസ് അവരുടെ കയ്യിൽ നിന്ന് അത് ഞങ്ങൾ സന്തോഷത്തോടെ നിങ്ങളെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രൈമറി ോസിന് മാത്രമല്ല അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി വാല്യൂ വാല്യൂഡീഷൻ നടത്തി മാർക്കറ്റ് ചെയ്യാൻ വരെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾക്കും മെഷീനറികൾക്കും ഒക്കെ ആവശ്യമായ ഈ ഫണ്ട് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അത് രണ്ടു കോടി രൂപ വരെ ലഭിക്കാവുന്നതാണ് നമുക്കറിയാം ഇവിടെ നമ്മൾ ഏകദേശം ഒന്നര കോടി രൂപ മുടക്കിയിട്ടാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് അത് പ്രധാനമായിട്ടും ബാങ്കുകളെ ആശ്രയിച്ചും ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു പണ്ട് പോലും വന്നിട്ടില്ല അപ്പോൾ അത് നമുക്ക് അങ്ങനെ നമുക്ക് ഈ പണ്ട് കൂടി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ അനായാസമായിട്ട് നമുക്ക് അതിൻ്റെ മൂലധനം സമാഹരിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു അത് നമ്മൾ ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെക്കൻഡറി പ്രോസസ്സിങ്ങിലെ കൂടി അത് നമുക്ക് ലഭിക്കുമെന്ന് വിചാരിക്കാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നയിക്കാൻ വേണ്ടി നമുക്കവിടെ കിട്ടിയിരിക്കുന്നതും വളരെ വിദഗ്ധരായ ആൾക്കാരാണ് പലരും കാർഷിക മണ് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ പോയി ട്രെയിനിങ്ങിൽ പങ്കെടുത്തവരുടെ ഇരിക്കുന്നുണ്ട് കുറച്ച് പേരെങ്കിലും അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു റിസർച്ച് ഉണ്ട് അപ്പോൾ കൊക്കോ നടുക പരിപാലിക്കുക അതിൻ്റെ വിളവ് ശേഖരിക്കുക സംസ്കരണം നടത്തുക അതുമായി ബന്ധപ്പെട്ട കീടരോഗങ്ങളെ സംബന്ധിച്ച് അതിനെങ്ങനെ ഫലപ്രദമായി തടയാം അതെങ്ങനെ ശാസ്ത്രീയമായി കൃഷി ചെയ്യാം മുതലായ അതിൻ്റെ പ്രൂണിങ് സംവിധാനം എങ്ങനെയാണ് വളരെ വിശദമായിട്ട് അതിനെ സംബന്ധിക്കുന്ന ക്ലാസ് അതുപോലെ തന്നെ ഇതിനെ പ്രോസസ്സ് ചെയ്ത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ബീൻ ടു ബാർ ചോക്ലേറ്റ് എന്ന് പറയുന്ന ടെക്നോളജി വരെ പ്രൊവൈഡ് ചെയ്യാൻ സന്നദ്ധമായ രീതിയിലാണ് നമ്മുടെ മണ്ഡവത്തിലെ കാർഷിക സർവകലാശാലയിലെ കൊക്കോ റിസർച്ച് സെൻറ്റർ ഉള്ളത് ആ കൊക്കോ റിസർച്ച് സെൻറ്ററിലെ പിന്നെ അതിൻ്റെ പ്രൊഫസണൽ ഹെഡുമായ ഡോക്ടർ സുമാബി ഇവിടെയുണ്ട് അവരാണ് ക്ലാസ് നയിക്കുക അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ സെമിനാറിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ടും ഈ വേണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ഏറ്റവും ശ്രീമതി കെ പി നമുക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ം ചെയ്യപ്പെടുന്നത് പോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയാൽ മാത്രമേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും തേങ്ങ കൊണ്ടൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി നമുക്ക് നമ്മുടെ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് നമ്മളാക്കുന്നത് നമ്മളിപ്പം വെളിച്ചെണ്ണ ആക്കുന്നുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ നമുക്ക് കഴിയുന്നില്ല അതാ പരാജയം നമ്മൾ നമ്മളടിക്കുന്ന എല്ലാവരും ഇവിടെ സ്ത്രീകളെത്രണ്ട് എല്ലാം ഈർക്കിൽ ചൂല് വാങ്ങുന്നില്ല ഞാനും വാങ്ങലുണ്ട് എൻ്റെ വീട്ടിൽ എത്രയാ പൈസ നൂറ് രൂപയാണ് അതേടുന്ന കൊണ്ടുവരുന്നത് കർണാടക എന്നാണ് കൊണ്ടുവരുന്നത് അടുത്ത പോലെ എൻ്റെ ഈളായതുകൊണ്ട് രണ്ടടി അടിക്കും ഇതങ്ങ് കഴിഞ്ഞ് തെറിച്ചു നന്നില്ല നേരെ മറിച്ച് ഇവിടെ ഈർക്കിൾ ചൂലിന്റെ ഒരു ഫാക്ടറി അല്ലെ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നതിന് നമുക്കെന്താ കുഴപ്പം തെങ്ങില്ലാഞ്ഞിട്ടാണോ ഓലയില്ലാഞ്ഞിട്ടാണോ ഈർക്കിളിന്റെ ചൂല് ഉണ്ടാക്കുന്ന അറി അറിഞ്ഞുകൂടേറ്റാണോ എന്തുകൊണ്ട് നമുക്ക് നടക്കുന്നില്ല അതാ നിങ്ങളും ഞാനും ആലോചിക്കണ്ടും തെങ്ങായാലും കവങ്ങായാലും മറ്റേത് വിളയായിക്കോട്ടെ അതിനൊരിക്കലും നമ്മൾ സംസ്കരണത്തിലേക്ക് കടക്കാറില്ല സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ എന്താണോ കിട്ടുന്നത് അത് അതേപോലെ കൊടുത്ത് പൈസ വാങ്ങി എടുക്കുന്ന ഒരു രീതിയാണ് അപ്പം അത് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാട്ടിലും എപ്പോഴും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആ കൃഷിക്കും കർഷകർക്കും ഒക്കെ ഒരു ഗുണമുണ്ടാകുന്നത് ഒരുപക്ഷെ കേരള കാർഷിക സർവകലാശാലയിൽ കൊക്കോ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ചെറിയ തോതിലുള്ള ചോക്ലേറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംസ്കരണവും ആ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്നൊരു ഫാം ഹൗസ് പ്രൊഡ്യൂസ് കമ്പനി ഇവിടെ ഒരു കൊക്കോ പ്രോസസ്സിംഗ് യൂണിറ്റ് ആരംഭിക്കുന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഞാൻ ആ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് തുടർന്നുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് ഞാൻ നമ്മുടെ സാങ്കേതികമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ് കൊക്കോയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു പ്രധാനപ്പെട്ട പാനീയ വിളയാണ് നമുക്ക് മൂന്ന് പാനീയ വിളകളുള്ളതാണ് ഒന്ന് ചായ കാപ്പി പിന്നെ ഉള്ളത് കൊക്കോയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ കൊക്കോ നമ്മൾ ഉപയോഗിക്കുന്നത് ചോക്ലേറ്റും അതേപോലെയുള്ള മറ്റ് ഭക്ഷ്യ വസ്തുക്കളിൽ അതിൻ്റെ ഫ്ലേവറുകൾ നൽകാൻ വേണ്ടിയിട്ടുള്ള കൺഫെക്ഷണറി സൈഡിലുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊക്കോ ഉപയോഗിക്കുന്നത് മറ്റ് നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള പല ഇതേപോലെയുള്ള ഗുണം ഭക്ഷണത്തിന് ഗുണമോ നിറമോ ഒക്കെ നൽകുന്നതിന് വേണ്ടതൊക്കെ നമുക്ക് നമ്മുടെ ലാബിലോ അല്ലെങ്കിൽ ഫാക്ടറികളിലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സിന്തറ്റിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കാം ഉദാഹരണത്തിന് വാനില ആയാലും റോസ് ഫ്ലേവർ ആയാലും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പക്ഷേ ഒരിക്കലും കൊക്കോ നമുക്കതിങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം കൊക്കോ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ അതിലുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം എൻസൈമുകളുടെ പ്രവർത്തനം കൊണ്ടാണ് അതിൽ ഈ ഫ്ലേവർ ഉണ്ടാകുന്നത് അതൊരിക്കലും നമുക്കൊരു ലാബിൻ്റെ കണ്ടീഷനിൽ നിലവിലിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഭാവിയിൽ എന്താകും എന്നെങ്കിലും അത് വളരെ അസാധ്യമായ മനുഷ്യനെക്കൊണ്ട് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് കൊക്കോയെ നമ്മൾ കൊക്കോയുടെ പേര് തന്നെ വന്നിരിക്കുന്നത് ദൈവം തന്ന വിള എന്നുള്ള അർത്ഥം വരുന്ന അതാണ് കൊക്കോ എന്ന് പറയുന്നത് അപ്പം അത്രത്തോളം അതിനകത്തൊരു പ്രാധാന്യമുണ്ട് ജ നമ്മൾക്ക് വേണ്ടി ദൈവം തന്നു എന്നാണ് പൂർവികർ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും ചോക്ലേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് എന്നും ഒരു സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ വേണോ നമുക്ക് കൊക്കോ കുരുവും കൊക്കോയും ആശ്രയിച്ചേ പറ്റുള്ളൂ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കൊക്കോ ഉൽ അതിൻ്റെ അതുണ്ടായേക്കുന്നത് ആമസോൺ കാടുകളിലാണ് അവിടെ നിന്നും അതിനെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചതോടൊപ്പം തന്നെയാണ് അത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും വന്നതും ഇന്ത്യയിലേക്കും വന്നതും ഇന്നും ഏറ്റവും കൂടുതൽ കൊക്കോ ഉണ്ടാക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ഐവറി കോസ്റ്റ് എന്ന രാജ്യമാണ് ഏതാണ്ട് അൻപത്തെട്ട് രാജ്യങ്ങളിൽ കൊക്കോ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും എട്ട് രാജ്യങ്ങളാണ് ഇതിൻ്റെ എഴുപത് ശതമാനവും നൽകപ്പെടുന്നത് അതിൽ തന്നെ ഐവറി കോസ്റ്റാണ് ഏറ്റവും വലിയ പ്രൊഡ്യൂസർ അത് കഴിഞ്ഞാൽ ഖാന ഖാന നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടി പറയാനുള്ള ഒരു കാരണം ഖാന ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും ഗുണനിലവാരമുള്ള കൊക്കോയാണ് അത് പ്രധാനമായും അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് നമ്മളീ പറയുന്ന എല്ലാ പാനീയ വിളകളുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ വളർന്ന കാലാവസ്ഥ അതിൻ്റെ ഗുണനിലവാരത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഒരു പിന്നെ കണ്ണൻ ദേവൻ തേയിലയുടെ പരസ്യം തന്നെ നമ്മൾ കാണാറുണ്ട് അല്ലേ പ്രകൃതിയുടെ മിശ്രണം ടാറ്റയുടെ പാറ്റ് ആ പ്രകൃതിയുടെ മിശ്രണം എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ട് കാരണം ആ പിന്നെ തേയില നിൽക്കുന്ന സ്ഥലത്തെ പ്രത്യേകത കൊണ്ടാണ് അത്രത്തോളം പോളിഫിനോൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രകൃതി നടത്തുന്ന മിശ്രമാണ് അതൊരു ടാറ്റ പാക്ക് ചെയ്യുന്നേ ഉള്ളൂ അതാണ് ആ പരസ്യവാചകം അതേപോലെ തന്നെ ഇതുപോലെയുള്ള പാനീയ വിളകളിലെല്ലാം തന്നെ കാലാവസ്ഥയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് നമ്മൾ വളർത്തുന്ന രീതി കാലാവസ്ഥ അതേപോലെ മണ്ണിൻ്റെ ഗുണനിലവാരം അതേപോലെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി അങ്ങനെ എല്ലാം കൂടെ ചേരുമ്പോഴാണ് അത് ഏറ്റവും നല്ല ഒരു കൊക്കോ കുരുവിന് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള കൊക്കോ കുരുവായി നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പം ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ആദ്യം കൊക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേരളത്തിലാണ് എൺപതുകളിൽ കൊക്കോ വ്യാപകം ഇവിടെ പറഞ്ഞതുപോലെ എൺപതുകളിൽ കൊക്കോ വ്യാപകമായി കൃഷി ചെയ്തു അന്ന് ഏറ്റവും കൂടുതൽ കൊക്കോ കൃഷി ചെയ്തത് ഇടുക്കിയും വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലാണ് പക്ഷേ തുടർന്ന് ഇതിൻ്റെ പ്രാധാന്യം അന്ന് എനിക്ക് തോന്നുന്നു വയലും വീടും എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയിലൂടെ ഏറ്റവും കൂടുതൽ കൊക്കോ കൃഷിയെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത് പക്ഷേ അതിൻ്റെ സംസ് അതിൻ്റെ സംഭരണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ അന്ന് കാഡ്ബറി എന്നൊരു കമ്പനിയാണ് ശരിക്കും ഈ ഇത് സംഭരിക്കേണ്ടിയിരുന്നത് അവർക്കൊരു ലേ ഓഫ് വന്നത് കാരണം ഇട അത് മുടങ്ങുകയും കൂട്ടത്തോടെ നമ്മൾ കൊക്കോ കൃഷി വെട്ടി വെട്ടിനശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി അതിനുശേഷം എൺപത്തേഴ് മുതലാണ് അന്ന് സർവകലാശാലയ്ക്ക് കൊക്കോ ഗവേഷണം തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്കിത് സംസ്കരിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ല അതിനെ സംബന്ധിച്ചിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കർഷകരെ സഹായിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എൺപത്തേഴ് മുതൽ വീണ്ടും നമ്മൾ കൊക്കോ കാഡ്ബറിയുമായിട്ടൊരു സഹകരണ പദ്ധതിയിലൂടെ കൊക്കോ കേരളത്തിലേ അല്ല നമ്മുടെ ഇന്ത്യയിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പരിചരണ മുറകൾ അതിൻ്റെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ ഒപ്പം അതിൻ്റെ പ്രാഥമിക സംസ്കരണവും ചെറിയ തോതിൽ ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള രണ്ടാം ഘട്ട സംസ്കരണം ഉൾപ്പെടെ ഇന്ന് അതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യയെല്ലാം നമുക്ക് സായത്തമാണ് അത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നിവിടെ തുടങ്ങാൻ പോകുന്ന ഈ പിന്നെ കൊക്കോ പ്രോസസ്സിംഗ് യൂണിറ്റ് ഞാൻ കൂടുതലായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് കൊക്കോ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ അതേപോലെ തന്നെ അതിൻ്റെ ഉപയോഗം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊക്കോയുടെ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്ത് കൊക്കോയുടെ ഉപയോഗം അതായത് ഏറ്റവും കൂടുതൽ കൊക്കോ ഉപയോഗിക്കുന്നത് പിന്നെ ഉണ്ടാക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും അതിൻ്റെ ഉന്മേനെ സംസ്കരണവും മൂല്യവ്യൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും യൂറോപ്യൻ രാജ്യങ്ങളാണ് പൊതുവേ ചോക്ലേറ്റ് എന്ന് പറയുന്നത് കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഇതിവിടെ ഇരിക്കുന്നതായിരിക്കും പ്രയാസം ഈ കസേനൊന്ന് മാറ്റി ഇത് പൊതുവെ ഇത്തിരി സൈഡിലോട്ടായിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു ഈ ഇവിടത്തെ സ്ലൈഡ്സ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അപ്പം ഈ അങ്ങനെ ഈ കൊക്കോയുടെ ഉപയോഗം ഏതാണ്ട് ഇപ്പോൾ ഒരു മൂന്ന് ശതമാനമാണ് ആ വർഷം തോറുമുള്ള വർധന അവർ കണക്കുകൂട്ടിയിരിക്കുന്നത് അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഓൾറെഡി അവർ അവരുപയോഗിക്കുന്നതിന്റെ ഉപയോഗത്തിന്റെ റേറ്റ് മൂന്ന് ശതമാനമാണെങ്കിൽ ഇന്ത്യയിൽ അത് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയാണ് അത് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു നല്ല ഡൊമസ്റ്റിക് മാർക്കറ്റുണ്ട് അതായത് ആഭ്യന്തര വിപണി ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഭക്ഷണത്തിലുള്ള വൈവിധ്യം ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്കറിയാം ഏതൊരു രാജ സ്ഥലത്ത് ചെന്നാലും ഒരു ബേക്കറി ഇല്ലാത്ത സ്ഥലം കേരളത്തിൽ ഇല്ല നമ്മൾ പണ്ട് കാലത്തൊന്നും ഇത്രയും ബേക്കറി സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് ഒരു മാർക്ക് എവിടെ ചെന്നാലും ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെ ചോക്ലേറ്റും ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് അപ്പം അത്തരത്തിൽ നമ്മുടെ ഉപയോഗം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കൊക്കോ കൃഷിയുടെ സാധ്യതയാണ് അതിലേക്ക് കാണുന്നത് കാരണം ഏറ്റവും കൂടുതൽ പതിനഞ്ച് ഇരുപത് ശതമാനം വർധന എന്ന് പറയുമ്പോൾ നമുക്കിന്ന് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആവശ്യമുള്ളതിൻ്റെ മുപ്പത് ശതമാനം മാത്രമാണ് നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നത് ബാക്കി എഴുപത് ശതമാനവും ഇന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ കൃഷി മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ആഭ്യന്തര വിപണിക്ക് ആവശ്യമായിട്ടുള്ള കൊക്കു ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കൊക്കോ കൃഷി നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ആദ്യം കൃഷി ആരംഭിച്ചത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായതും പക്ഷേ ഇന്ന് നമ്മളെയൊക്കെ വെട്ടിച്ചുകൊണ്ട് ആന്ധ്ര വളരെയധികം മുന്നേറുകയാണ് അപ്പോൾ ആന്ധ്രയിൽ നമ്മൾ നോക്കുമ്പോൾ ആന്ധ്രയുടെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ന് അത് വെസ്റ്റ് ഗോദാവരിയുടെ ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കൊക്കോ കൃഷി ചെയ്യുന്നത് പക്ഷേ ഇരുപത്തിയഞ്ചും മുപ്പതും അൻപതും നൂറ് ഏക്കർ കണക്കിനുള്ള തോട്ടങ്ങളാണ് അവിടെയുള്ളത് നമ്മുടെ കർഷ നമ്മുടെ പോലെ ചെറിയ തോതിലുള്ള ചെറുകിട കർഷകരല്ല അവിടെ കൊക്കോ കൃഷി ചെയ്യുന്ന ആ കാര്യം ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള തെങ്ങ് കവുങ്ങിൻ്റെ തോട്ടങ്ങളിലാണ് അവർ കൊക്കോ കൃഷി ചെയ്യുന്നത് അപ്പം കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ കേരളം പോലെ അനുകൂലമല്ല അനുകൂലമല്ലതാനും കാരണം ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വരെ ഒരു പക്ഷെ ഒരു സമയത്ത് അവിടെ ചൂട് വർദ്ധിക്കുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവർ കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും അതിലൊരു വലിയ പ്രധാനമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊക്കോ ഇന്നും നമ്മളുടെ ഇവിടെ ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിൻ്റെ വിളയായിട്ടാണ് ഇന്നും ആളുകൾ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പോളിസി ഉണ്ടാക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് മുപ്പതിനായിരം ടൺ കൊക്കോ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ മുപ്പതിനായിരം ടണ്ണിനെ ഒരു കിലോയ്ക്ക് ഒരു നൂറ്റി എൺപത് രൂപ എന്നുള്ളൊരു ആവറേജ് പ്രൈസ് അത് ചിലപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് വരെ പോകാറുണ്ട് ഒരു നൂറ്റി എൺപത് രൂപ ആയിട്ട് കൂട്ടി നോക്കും എത്ര രൂപ ഇവിടുത്തെ കർഷകരുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു വിളയായിട്ടും നമ്മൾക്ക് നമ്മളുടെ ഈ പദ്ധതികളിലൊന്നും കൊക്കോയ്ക്ക് ഇതുവരെ ഇടം പിടിക്കാൻ സാധിച്ചിട്ടില്ല കൊക്കോ കൃഷിയെ സംബന്ധിച്ച് അതിന് സബ്സിഡിയോ അല്ലെങ്കിൽ അത്തരത്തിൽ അത് കൊക്കോ കൃഷി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവണം ആ പദ്ധതികൾ കൃഷി വകുപ്പിൻ്റേതായിട്ട് വരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതായിട്ട് വരണം അപ്പോഴാണ് കർഷകർക്ക് അതിൻ്റെ ഗുണമേൻ ഉണ്ടാകുന്നത് ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ പ്രളയം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇടുക്കിയൊക്കെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇതിൻ്റെ രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് കർഷകർക്ക് പിന്നെ മരുന്ന് തളിക്കാനോ അല്ലെങ്കിൽ വളമിട്ട് കൊടുക്കുന്നതിനോ ഒക്കെ ഒരു ഒരു സാമ്പത്തിക സഹായം ആവശ്യമുണ്ടായിട്ടും നമുക്കൊരിക്കലും അത് കൃഷി വകുപ്പിൻ്റെ ഒരു വിളയായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ട് കർഷകർക്ക് അതിനുള്ള ആനുകൂല്യം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് കൊക്കോ കൃഷിയുടെ വിളവ് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇവിടെ നമ്മൾ കാണേണ്ട ചില വിഷയങ്ങളാണ് കാരണം ഒരു വിള ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപയോഗം ഉണ്ടാകുമ്പോൾ അത് നമ്മളൊരു ആയിട്ട് അത് ഉണ്ടാക്കുന്നതും എന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിക്കോട്ടെ പക്ഷെ കർഷകർക്ക് അതിൻ്റെ കുരു ഉൽപ്പാദിപ്പിച്ചാൽ ഏറ്റവും നല്ല വില കിട്ടുമെന്നിരിക്കെ നമ്മൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കേണ്ടതും ആവശ്യമാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ആവശ്യമാണ് അപ്പം നമ്മളുടെ ഇപ്പം അടുത്ത ഭാവിയിൽ തന്നെ ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ കവച്ച് വെച്ച് മുൻപോട്ട് പോവുകയാണ് കാരണം അവിടുത്തെ അത്രത്തോളം ഓരോ വർഷവും അവർ ഏരിയ കൊക്കോക്ക് നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വിളവ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാൻ ഞാൻ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് ശരിക്കും നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു നമുക്ക് കൊക്കോ തെങ്ങ് കൃഷിയിൽ വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തെങ്ങ് കൃഷി വേണ്ട ഞാൻ അങ്ങനെയൊന്നും പറയില്ല കാരണം നമ്മളെ സംബന്ധിച്ചൊരു ശരിക്കും ഒരു ഒരു പല വിളകൾ അധിഷ്ഠിതമായിട്ടുള്ള വിളയാണ് ഒരു കൃഷി രീതിയാണ് ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും കൂടുതൽ കൊക്കോ നല്ല രീതിയിൽ വരുന്നത് തെങ്ങിൻ്റെ ഇടയിലാണ് തെങ്ങിന് ഇടവിളയായി കൊക്കോ കൃഷി ചെയ്യാം കാരണം ഇതൊരു ഇടവിളയായിട്ട് പിന്നെ അതിന് കുറച്ച് ഇഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇടവിളയായി കൃഷി ചെയ്യാം തെങ്ങ് കവുങ്ങ് അതേപോലെ റബ്ബർ ഇതിന് മൂന്നിനും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇടവിളയായിട്ട് കൃഷി ചെയ്യാം അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻകമാണ് നമുക്ക് നിലവിലുള്ള തെങ്ങോ ഒന്നും വെട്ടിക്കളയേണ്ട ആവശ്യമില്ല കൊക്കോ കൃഷി ചെയ്യുന്നത് കൊണ്ട് തെങ്ങിന് ഗുണമാണ് ദോഷമുണ്ടാകുന്നില്ല കാരണം ഏറ്റവും കൂടുതൽ മണ്ണിന് ഫലഭൂഷ്ടി ഉണ്ടാകുന്നു നമ്മൾ കൊക്കോയാണ് ഒരിക്കലും തെങ്ങിൻ്റെ വളം വലിച്ചെടുക്കാൻ പോകുന്നില്ല കൊക്കോയ്ക്ക് നമ്മൾ കൊക്കോ തെങ്ങിൻ്റെ ഇടയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് മണ്ണിൽ പിന്നെ കള നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് മണ്ണിൻ്റെ ഫലഭൂഷ്ടി കൂടുന്നുണ്ട് സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഫലഭൂഷ്ടി ഏറ്റവും നല്ല രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതിന് ഇടവിളയായിട്ട് തന്നെ കൃഷി ചെയ്യണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അതേപോലെ തന്നെ നമുക്കിതിന് പണ്ട് വാനിലൊക്കെ വന്നതുപോലെ വലിയ ഹൈടെക് പരിപാടികളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും വീട്ടമ്മമാർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്തു പോകാവുന്ന വളരെ ചെറിയ ചെറിയ സാങ്കേതിക വിദ്യകളാണ് ആർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള കൃഷി രീതികളാണ് അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വരുമാനം അധികമായി കിട്ടുന്നു അതുകൊണ്ട് തന്നെ ഒരു ഇടവിള കൃഷി എന്നുള്ള രീതിയിൽ നമുക്ക് കൊക്കോയെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മളിപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ഏതൊരു വിളയും ഇവിടെ കൃഷി ചെയ്യണം പ്രത്യേകിച്ച് ദീർഘകാല വിള അത് തെങ്ങായിക്കോട്ടെ കവുങ്ങായിക്കോട്ടെ റബ്ബറായിക്കോട്ടെ കൊക്കോ ആയിക്കോട്ടെ ഏത് ദീർഘകാല വിള നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റെ ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ അത് തിരഞ്ഞെടുക്കുന്നതിലാണ് ആ കൃഷിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള അത് ഏറ്റവും നല്ല ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും നിങ്ങൾ ഒരിക്കലും കബളിപ്പിക്കപ്പെടാൻ പാടില്ല നിങ്ങൾ ഇന്നു കൊണ്ട് നടുന്ന തൈ അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം മോശമാണെന്നറിഞ്ഞാൽ നമ്മുടെ അഞ്ച് വർഷത്തെ അധ്വാനമാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള തൈന് അല്ലെ തടിയിൽ വസ്തുക്കൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി നടുക എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ പരമപ്രധാനമായ കാര്യം അപ്പോൾ കേരള കാർഷിക സർവകലാ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആമസോൺ മഴക്കാടുകളിൽ വളരെ സുഖമായി ജീവിച്ചിരുന്ന കൊക്കോയെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നാൽപ്പത്തിയെട്ട് ഡിഗ്രിയുള്ള ആന്ധ്രയുടെ കാലാവസ്ഥയിൽ വരെ പറിച്ചു നട്ടിരിക്കുന്നത് അപ്പോൾ അത് നടണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ഇനങ്ങളാക്കി മാറ്റണമായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള സംരംഭം എന്നുള്ള രീതിയിലാണ് ഇന്ന് കേരള കാർഷിക സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ജനിതക ശേഖരമാണ് നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കഴിഞ്ഞ നമ്മുടെ മുപ്പത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഏഷ്യയിലെ ഏറ്റവും വലിയ ജനിതക ശേഖരം നമ്മുടെ കയ്യിലുണ്ട് ആ ജനിതക ശേഖരമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അതിൽ നിന്നും ഏറ്റവും നല്ല നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങളെ നമ്മൾ ഇണക്കി വളർത്തിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഒരു വർഷം ഏകദേശം മുപ്പത് ലക്ഷം തൈ വരെ സുഖമായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള പിന്നെ കായ്കൾ ലഭ്യമാകാനുള്ള തോട്ടങ്ങൾ നമ്മൾ ലഭ്യമുണ്ട് അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ക്ലൂണൽ ഗാർഡൻസ് ഉണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഗാർഡനിൽ നിന്ന് തന്നെ തൈ ശേഖരിച്ച് നടണം എന്നുള്ളത് ഞാൻ പറയാം അങ്ങനെയുള്ള അപ്പോൾ അത്രയും വലിയൊരു ജനിതാ ശേഖരത്തിൻ്റെ ഉടമയാണ് കേരളം കേരള കാർഷിക സർവകലാശാല അതിൽ നിന്ന് നമ്മൾ ഏകദേശം പതിനഞ്ചോളം ശേഷിയുള്ള ഇനങ്ങൾ കണ്ട് എടുത്തിട്ടുണ്ട് ആ ഇനങ്ങളെല്ലാം തന്നെ അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തോട്ടങ്ങൾ നമ്മൾ പരിപാലിച്ചു വരുന്നത് പിന്നെ കീടരോഗ നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അതിൻ്റെ സംസ്കരണ രീതികൾ ഇതെല്ലാം കേരള കാർഷിക സർവകലാശാല ഇതിനോടകം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇതിനകത്ത് പല നിറത്തിലും പല രൂപത്തിലും ഷേപ്പിലുമുള്ള കായകളുണ്ട് പക്ഷേ പ്രധാനമായും കൊക്കോയിൽ മൂന്നിന്ങ്ങളാണുള്ളത് ക്രയോളോ ഫോറസ്റ്ററോ ട്രിനിറ്റാരിയോ അപ്പോൾ ചിലരൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ക്രയോളോ ഇനങ്ങൾ ക്രയോളോ ഇനങ്ങൾ ഏറ്റവും ഗുണനിലവാരമുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഖാന പോലെയുള്ള സ്ഥലങ്ങളിലാണ് അത്രയും ആ കാലാവസ്ഥയിൽ വരുന്ന ഖാന ആയാലും ട്രിനിറ്റാരിയോ ആയാലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല അതിവിടെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് വളരെ ചെറുതായി വളരെ സ്ലോ ആയിട്ടേ വളരുകയുള്ളൂ കായപിടുത്തം കുറവായിരിക്കും കാലാവസ്ഥ നമ്മുടെ കാലാവസ്ഥ യോജ്യമല്ലാത്തതുകൊണ്ട് തന്നെ അതിന് രോഗ നീ കീടങ്ങൾക്കുമായിട്ടുള്ള ശേഷി കുറവാണ് അതുകൊണ്ട് ക്രയോളോ ഇനങ്ങൾ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല നമ്മളുടെ ഇനങ്ങളെല്ലാം തന്നെ ഫോറസ്ട്രോ ഇനങ്ങളാണ് ഫോറസ്ട്രോ ഇനങ്ങൾ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അത് പച്ച നിറത്തിലുള്ള കായായിരിക്കും പഴുക്കുമ്പോഴേക്കും മഞ്ഞ നിറമായി മാറും അതാണ് നമ്മുടെ ഫോറസ്റ്റോ ഇനങ്ങൾ അതേസമയം ട്രിനിറ്റാരിയോ എന്ന് പറയുന്നത് ക്രയോളോയും ഫോറസ്റ്റോയും തമ്മിലുള്ള സങ്കലനം നടന്നിട്ട് പ്രകൃതിദത്തമായുണ്ടായ ഇനങ്ങളാണ് ട്രിനിറ്റാരി ഇപ്പം നമുക്ക് വേണമെങ്കിൽ രണ്ടിനെയും ക്രോസ് ചെയ്തിട്ടുള്ള മാൻമെയ്ഡ് അതായത് മനുഷ്യന് നിർബിധമായിട്ടുള്ള ട്രിനിറ്റാരിയകൾ ഉണ്ടാക്കാം പക്ഷേ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചത് ഈ ഫോറസ്റ്റർ ഇനങ്ങളാണ് പക്ഷേ ഇപ്പോൾ കൃഷിക്കാരുടെ ഇടത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കളറൊക്കെ വ്യത്യാസം കാണാം ഓടിൻ്റെ ഷേപ്പിൽ വ്യത്യാസം അതൊന്നും ഒരിക്കലും ഒരു ക്രയോളോയോ ട്രിനിറ്റാരിയോ അല്ല നമ്മൾ ഇതേപോലെ നമ്മൾ ആദ്യം മുതൽ ഈ ഇനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ മാതൃപിതൃവർഷങ്ങൾ ചെടികൾക്കുള്ളിലുള്ള ചില ജീനുകളൊക്കെ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അതിൽ ചിലപ്പോൾ ആ ക്യാരക്ടർ ചെറുതായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന കളറോ ഷേപ്പോ ഒക്കെ ആയിരിക്കും അതൊന്നും ഒരിക്കലും ട്രൂ ക്രയോളയോ ട്രിൻറ്റാരിയോ അല്ല ഇവിടെ കിട്ടുന്നത് മുഴുവനും ഫോറസ്റ്റ് ഇനങ്ങളാണ് ഇതാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഇനങ്ങൾ അത് സി സി ആർ പി ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ളതാണ് അതിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഇനങ്ങൾ സെലക്ഷൻസ് എന്ന് പറയും നേരിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ജനിതക ശേഖരത്തിൽ നിന്നും ഭരണ പഠനങ്ങളുടെ ഫലമായിട്ട് ഏറ്റവും നല്ല ഇനങ്ങളെ തിരഞ്ഞെടുത്ത് വീണ്ടും ഇതേ ഇനങ്ങളും അതേപോലെ നമ്മുടെ ജനിതക ശേഖരത്തിലുള്ള ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഇനങ്ങളും ചേർത്ത് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സങ്കര ഇനങ്ങൾ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള സങ്കര ഇനങ്ങളുമാണ് നമ്മുടെ കൈവശം ഉള്ളത് അതിൽ ഈ അവസാനത്തെ സി സി ആർ പി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഇനങ്ങൾ അതിൽ പതിനഞ്ചാമത്തെ ഇനം എന്ന് പറയുന്നത് വാസ്കുലാർ സ്ട്രീക്ക് ഡൈബാക്കിന് പ്രതിരോധിക്കുന്ന ഇനമാണ് നമുക്കറിയാം കൊക്കോയിലൊരു പ്രധാനപ്പെട്ട രോഗമാണ് ഈ വാസ്കുലാർ സ്ട്രീക്ക് ഡൈബാക്ക് അല്ലെങ്കിൽ വി എസ് ഡി എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് ഒരു കീടനാശിനിയോ കളനാശിനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഇതൊരു ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് അതുകൊണ്ട് കളനാശി കിട്ടുന്ന കീട ഉമിൾനാശിനി ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അതിന് വേണ്ടത് പ്രതിരോധമുള്ള ഇനങ്ങളാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗവേഷണം നടത്തിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എനിക്കൊന്ന് ലോകത്തിൽ തന്നെ വാസ്കുലാർ സ്ട്രീക്ക് ഡൈബാക്കിനെ പ്രതിരോധിക്കുന്ന ആദ്യത്തെ ഇനമാണ് സി സി ആർ പി പതിനഞ്ച് പിന്നെ നമ്മളിവിടെ നിന്നും തോട്ടത്തിൽ കൊടുക്കുന്ന ഇനങ്ങളെല്ലാം തന്നെ ശരിക്കും ഈ രോഗത്തിന് കുറച്ചൊക്കെ ഒരു പ്രതിരോധമുള്ളതുകൊണ്ട് തന്നെ ഈ ബി എസ് ഡി എന്ന് പറയുന്ന രോഗം ഇന്ന് ഇവിടെ കാര്യമായിട്ടില്ല അവിടെ ഇവിടെ ചെറിയ ചെറിയ തോതിൽ കാണാമെങ്കിലും ഒരിക്കലും അതൊരു വലിയ പ്രശ്നത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല അതൊരുപക്ഷെ നമ്മളുടെ തോട്ടങ്ങളിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇനങ്ങളെ നമ്മൾ നട്ടിട്ടുണ്ട് കാരണം ആ പിന്നെ നമ്മൾ നട്ടിരിക്കുന്ന മാതൃപ്രദങ്ങളിൽ ഈ ഇതിന് വേണ്ട പ്രതിരോധമുള്ള ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ സങ്കര ഇനം തൈകളിൽ തന്നെ ഇതിനുള്ള പ്രതിരോധം ഉണ്ട് ഇനി പ്രധാനമായിട്ടും ഞാൻ വീണ്ടും നടിയിൽ വസ്തുക്കളിലേക്ക് വരികയാണ് നമ്മൾ കൊക്കോയ്ക്ക് രണ്ട് രീതിയിലുള്ള പ്രചരന രീതിയുണ്ട് വിത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രചരന രീതിയും അതേപോലെ തന്നെ വഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ അങ്ങനത്തെ മെത്തേഡിലുള്ള കായിക പ്രചരണ രീതി അപ്പം ഇത് രണ്ടുമുണ്ടെങ്കിലും കൊക്കോയുടെ ചില പ്രത്യേക സവിശേഷതകൾ കാരണം നമ്മൾ കൃഷിക്കാർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് വിത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രചന രീതിയാണ് അത് പ്രധാനമായിട്ടും ഇത് പരപരാഗണം നടത്തുന്ന ഒരു വിളയാണ് സെൽഫ് ഇൻകോമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് അതിൻ്റെ പൂ പൂമ്പടി ഉപയോഗിച്ചുകൊണ്ട് കായകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല മറ്റൊരു ചെടിയിൽ നിന്നും സ്വീകരിക്കണം അതാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ചില ഇനങ്ങൾ തമ്മിൽ ക്രോസിംഗ് നടക്കില്ല അപ്പം നമ്മളൊരു രണ്ട് രണ്ടോ മൂന്നോ ചെടി നട്ടു വെച്ചാൽ ചിലപ്പം ഒരു ചെടിക്ക് മറ്റ് ഏതെങ്കിലും രണ്ടോ മൂന്നോ ചെടി നമ്മൾ നട്ടാൽ ഒരെണ്ണത്തിൻ്റെ പോളൻ മറ്റുള്ളതിന് പറ്റും ചിലതിന് പറ്റില്ല ഇങ്ങനെ ക്രോസിങ്ങിലും പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള പല പല സവിശേഷതകളുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇനങ്ങളും അതേപോലെ ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷിയും ഏറ്റവും നല്ല രീതിയിൽ കമ്പൈൻ ചെയ്യാവുന്നവർക്ക് അതൊക്കെ സ്റ്റാഫ് പത്തു ഇരുപത് വർഷം നമ്മൾ പഠിച്ചതിന് ശേഷമാണ് നമ്മളൊരു ഇനം പുറത്തിറക്കുന്നത് ഒരു ദീർഘകാല വിളയിൽ ഒരു ഒരു ഇനം പുറത്തിറങ്ങണമെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞ ഇരുപത് വർഷത്തോളം അത് പ്രവർ അതിനകത്ത് പണിയെടുത്തിട്ടാണ് അതിന് ഒരു ഇനമായിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ഈ ഗവേഷണ ഫലമായി നമുക്ക് കിട്ടുന്ന ഇനങ്ങളിൽ ഏറ്റവും നല്ല അതിനെ നമ്മളതിനെ ശാസ്ത്രീയമായി പഠിച്ചിട്ട് ഏതിലും നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് നല്ല രീതിയിലുള്ള ഗുണനിലവാരമുള്ള നട ഹൈബ്രിഡ് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മാതൃകൃശങ്ങളെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഈ പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലോണൽ ഗാർഡൻ ഉണ്ടാക്കുന്നത് ഈ ക്ലോണൽ പോളി ക്ലോണൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകം ഐസൊലേഷൻ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ പൂമ്പൊടി വരുന്നത് ഏകദേശം നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ യാത്ര ചെയ്യുമെന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും ഏകദേശം നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ നമ്മൾ ഐസൊലേഷൻ ഡിസ്റ്റൻസ് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് നട്ടിരിക്കുന്ന ഇനങ്ങൾ തമ്മിൽ മാത്രമേ ക്രോസിങ് നടക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ധൈര്യമായി പറയാൻ പറ്റും അതിലുള്ള ആണും പെണ്ണും തമ്മിൽ തന്നെ മാത്രം അതിൽ ക്രോസിങ് നടന്നുണ്ടായിട്ടുള്ള കായാണ് അതിനെ നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയും അതിലുണ്ടാക്കുന്ന തൈകളെയാണ് പോളിക്രോസ് ഹൈബ്രിഡ് സീൽഡിങ്സ് എന്ന് പറയുന്നത് അപ്പം ഒരു ചോദ്യം വരാം നമ്മളിവിടുന്ന് കൊടുക്കുന്ന തൈകൾ കർഷക നമ്മൾ ഇതൊരു ഹൈബ്രിഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ സങ്കര ഇനം നിങ്ങൾ നൂറ് തൈകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കായ പൊട്ടിച്ചാൽ അതിൽ മുപ്പത് കായ അരി കുരുവുണ്ടെങ്കിൽ മുപ്പതും മൂന്നും മുപ്പത് കോമ്പിനേഷൻ ആയിരിക്കും മുപ്പത് സ്വഭാവമായിരിക്കും കാണിക്കുക അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന നൂറ് എടുത്ത് നമ്മൾ നോക്കുക നൂറ് തൈ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് അറുപത് എഴുപത് ശതമാനം വരെ ആയിരിക്കും ഏറ്റവും ഹൈ ഈൽഡിങ് അത് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഒരു മീഡിയമായിട്ടുള്ള ഈൽഡിങ് ആയിരിക്കും അത് കഴിഞ്ഞ് വരുന്ന ഒരു പതിനഞ്ച് ഇരുപത് ശതമാനം എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും അപ്പോൾ അത് സാധാരണഗതിയിൽ നമുക്കത് നഴ്സറിയിൽ തന്നെ ഞങ്ങൾ ഏകദേശം തൈ കൊടുക്കുമ്പോൾ ആറ് ആറ് മാസം പ്രായമുള്ള തൈകളാണ് കൊടുക്കുന്നത് നഴ്സറിയിൽ തന്നെ നമ്മളൊരു ഇരുപത് ശതമാനത്തെ മാറ്റിയിട്ട് ഈ എൺപത് ശതമാനം തൈകൾ മാത്രമാണ് കർഷകർക്ക് കൊടുക്കുന്നത് അതൊരു ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള തോട്ടങ്ങളിൽ നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ചില തൈകൾ വളരെ നല്ല രീതിയിൽ കൂടുതൽ കായുണ്ടാകും സൂപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള പ്ലാന്റ്സ് കാണും അപ്പോൾ അതിലുള്ള കായ എടുത്തിട്ട് എന്നാൽ കുറച്ച് തയ്യുണ്ടാക്കി അടുത്ത ആളിന് ഒരു കർഷകൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആ മരത്തിൽ അവർ പത്ത് കായങ്ങ് തരും ഞാനത് കൊണ്ടുപോയി ഒരു തയ്യുണ്ടാക്കിയിട്ട് നട്ടോട്ടെ എന്ന് പറയും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കാരണം ഒരിക്കലും നമ്മൾ അത് അതിൽ നിന്ന് കായ കായെടുത്ത് കൊണ്ടുപോയി നട്ടാൽ നമ്മളൊരു ലോട്ടറി എടുക്കണ പോലെ ചിലപ്പം നന്നാവാം ചിലപ്പം മോശമാകാം അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ശാസ്ത്രീയമായി നട്ടുപിടിപ്പിച്ചിട്ടുള്ള പോളിക്ലോണൽ ഓർച്ചാർഡുകളിൽ നിന്നും മാത്രം കായകൾ ശേഖരിച്ച് തൈകൾ ഉണ്ടാക്കുകയും ആ തൈകളാണ് നമ്മൾ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് അത് തൈകൾ മാത്രം നടുകയും ചെയ്യണം പലയിടത്തും ഇതുപോലെ പ്രൈവറ്റ് നഴ്സറികളിൽ തൈകൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഇതുപോലുള്ള ഹൈബ്രിഡ് പോഡുകൾ ഞങ്ങൾക്ക് കാഡ്ബറിയുമായിട്ടൊരു സഹകരണ പദ്ധതി ഉള്ളതുകൊണ്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അവർ തൈകൾ ഉണ്ടാക്കി കർഷകർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള ഏജൻസികൾക്കൊന്നും നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കായകൾ ശേഖരിച്ചുണ്ടാക്കുന്നത് തൈകളുടെ ഗുണനിലവാരം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള സോസിന്ന് തന്നെ തൈ പിന്നെ തൈ വാങ്ങി നടുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പരിഹാരം അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പോളി ബാഗിലാണ് തൈ ഉണ്ടാക്കുന്നത് ആ തൈകളെന്ന് പറഞ്ഞാൽ വിത്ത് നമ്മൾ കായ ശേഖരിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ പാകണം കാരണം അത് വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ പിന്നെ അങ്കുരണശേഷി കുറവാണ് അപ്പോൾ ഇന്ന് കായ പൊട്ടിച്ച് ഇന്ന് തന്നെ ഇട്ടാൽ ഒരു തൊണ്ണൂറ് ശതമാനം മുളയ്ക്കും രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ പൊട്ടിച്ചൊരിക്കലും വെക്കരുത് പിന്നീടത് അതിൽ കായൽ തന്നെ വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അങ്കുരണശേഷി കുറയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമ്മൾ അമ്പത് ശതമാനം ഇതുള്ള ഷെയ്ഡ് നെറ്റുകളില്ലാത്താണ് ഒമ്പത് ഇൻറ്റു ആറ് ഇഞ്ച് സൈസുള്ള ബാഗ് ഉപയോഗിക്കണം കാരണം വലിയ ബാഗ് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് അതായത് മൂല വേരെന്ന് പറയുന്നത് വളഞ്ഞ് ഇങ്ങനെ പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള റൂട്ട് ഗേഡലിങ് ഒഴിവാക്കാൻ വേണ്ടി വലിയ ബാഗുകൾ ഉപയോഗിക്കണം അത്തരത്തിൽ വേണം തൈകൾ ഉണ്ടാക്കാൻ അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഞങ്ങൾ ഈ തോട്ടങ്ങളിലേക്ക് മാതൃവൃക്ഷങ്ങളെ സെലക്ട് ചെയ്യുന്നതിന് ചില രീതികളുണ്ട് നൂറ് പോടെങ്കിലും ഒരു വർഷം നൂറ് കായകൾ മിനിമം ഉണ്ടായിരിക്കണം ഒരു നൂറ് ഗ്രാം പച്ചക്കുരു ഉണ്ടായിരിക്കണം ഒരു കായ്ക്ക് മുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം ഉണ്ടായിരിക്കണം ഉണക്കക്കുരുവിൻ്റെ തൂക്കം ഒരു ഗ്രാമിൽ കുറയരുത് ഇങ്ങനെയുള്ള കുറേ നമ്മൾ നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ മാതൃവൃക്ഷങ്ങളെ സെലക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മരങ്ങളെ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തോട്ടങ്ങളിൽ ഇടുന്നത് കായിക പ്രചരനം പ്രധാനമായിട്ടും ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ അവിടെ ബഡ്ഡിംഗ് ആണ് ചെയ്യുന്നത് റബ്ബറിലൊക്കെ ചെയ്യുന്നത് പോലെയുള്ള പാച്ച് ബഡ്ഡിങ് അതായത് ആറുമാസം പ്രായമുള്ള ഒരു ഒരു റൂട്ട് സ്റ്റോക്ക് ഒരു തൈ എടുത്തതിന് ശേഷം അതിൽ നമ്മൾ പാച്ചായിട്ടൊരു എടുത്ത് വെക്കുന്നു അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും കൊക്കോയുടെ രണ്ട് തരത്തിലുള്ള ശിഖരങ്ങളുണ്ട് ഒന്ന് മുകളിലേക്ക് വളരുന്നതിനെ നമ്മൾ ചുപ്പോണമെന്ന് പറയും സൈഡിലേക്ക് വളരുന്നതിനെ ഫാൻ എന്ന് പറയും അപ്പോൾ ഈ ചുപ്പോണായിട്ടുള്ള നിങ്ങൾ ജാതി കർഷകർക്കും അറിയാൻ പറ്റും രണ്ട് തരത്തിലുള്ള ഇതേപോലുള്ള ഗ്രോത്ത് ഉണ്ട് അപ്പോൾ ഈ നമുക്ക് ചുപ്പോൺ വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാൻ ബ്രാഞ്ച് ബഡ് എടുത്തിട്ട് വേണം തൈകൾ ഉണ്ടാക്കാൻ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനൊരു ഷെയ്പ്പ് കുറവാണ് അപ്പോൾ ആ തുടക്കത്തിൽ നമ്മൾ ഇതേപോലെ ബഡ് ചെയ്ത് വീണ്ടും അതായത് ആറുമാസം പ്രായമുള്ള ഒരു റൂട്ട് സ്റ്റോക്കിൽ ബഡ്ഡ് ചെയ്ത് ആറുമാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്കൊരു ബഡ് തൈ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു വർഷത്തെ പ്രവർത്തനം വേണം അപ്പോൾ അതിനുള്ള കോസ്റ്റ് പിന്നെ ഇത് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് വർഷം ആകൃതി രൂപീകരണം നടത്തണം ഇതും കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ മറ്റുള്ള അതേസമയം ഒരു തൈ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ തൈക്ക് അതിൻ്റേതായ ഒരു വളർച്ച ക്രമമുണ്ട് അതേസമയം ഇതിനതില്ല നമ്മളത് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതിന് കുറേ അധികം ലേബർ വേണ്ടി വരും അപ്പോൾ ഇങ്ങനെ നോക്കുന്നത് ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ കർഷകർക്ക് ഇപ്പം ഏറ്റവും കുറച്ച് ഈസി ആയിട്ട് കൃഷി ചെയ്യാവുന്നതും അതിൻ്റെ പരിപാലന മുറകൾ ഈസി ആയിരത്തുകൊണ്ടാണ് നമ്മൾ ഹൈബ്രിഡ് തൈകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് സങ്കര ഇനം വലിയ ഇതിനകത്ത് നമ്മളിപ്പോൾ ഹൈബ്രിഡ് ആകുമ്പോൾ ഓരോരുത്തർ ചോദിക്കും നമ്മൾ സി സി ആർ പി പതിനഞ്ച് ഇനങ്ങൾ നമ്മളൊരു ഹൈബ്രിഡ് തൈ തന്നിട്ട് അതിന് ഇത് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല കാരണം അത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണം അതിലുണ്ടാവും അതൊരു മിക്സ്ചറാണ് അതുകൊണ്ട് അങ്ങനെ പറയാൻ പക്ഷേ നല്ലൊരു ജനിതക നമ്മളെ സംബന്ധിച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു മരത്തിൽ നിന്നെടുക്കുന്ന കായ് ഉപയോഗിച്ചിട്ടല്ല ചോക്ലേറ്റ് ചോക്ലേറ്റിന് അത്രയും ഒരു വെറൈറ്റിയാണ് ആവശ്യം അപ്പോൾ ആ വെറൈറ്റി മെയിൻറ്റൈൻ ചെയ്യാനും നമുക്ക് ഇത്തരത്തിലുള്ള ഈ പിന്നെ തൈകൾ ഉപയോഗിച്ചിട്ടുള്ള തോട്ടങ്ങളിലൂടെ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പ്രതികൂല കാലാവസ്ഥ ഈ പറയുന്നത് പോലെ നമുക്ക് നനയ്ക്കുന്ന തോട്ടങ്ങൾ വളരെ കുറവാണ് അതുപോലെ ഇടയ്ക്ക് നമുക്ക് നമ്മളെ സംബന്ധിച്ച് മഴ ഒരു വർഷത്തിൽ മാസം മഴ കഴിഞ്ഞാൽ ആറുമാസത്തോളം അല്ലെങ്കിൽ ഒരു നാല് മാസത്തോളം നമുക്ക് മഴ ഉണ്ടാവില്ല അപ്പോൾ ആ മഴയില്ലാത്ത സമയത്ത് നമ്മൾ വളരെ അത്യാവശ്യം നനയ്ക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ ആ ഉണക്കിനെ കുറച്ചുകൂടെ പ്രതിരോധിക്കാൻ തെറ്റ് കഴിയുന്ന തരത്തിലുള്ളതാണ് തൈകൾ അപ്പോൾ റബ്ബർ പോലെയുള്ള ഇനങ്ങളുടെ ഇടയിലൊക്കെ നമ്മൾ നടുമ്പോൾ സ്വാഭാവികമായിട്ട് റബ്ബർ തോട്ടങ്ങൾ നനയ്ക്കാത്തതാണ് പക്ഷേ കൊക്കോ നടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് കുറച്ച് നനയൊക്കെ കൊടുക്കേണ്ടി വരും എങ്കിലും ബഡ് തൈകളെക്കാട്ടിലും കുറച്ചും കൂടി കാലാവസ്ഥക്കും അതിന് കുറച്ച് പ്രതിരോധ ശേഷിയും ഉള്ളതാണ് തൈകൾ അതേപോലെ ആകൃതി രൂപീകരണം ആവശ്യമില്ല ഒരു തൈ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് പല തട്ടുകളായിട്ട് ഇന്ന് വളരുന്നത് അപ്പോൾ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ തന്നെത്താൻ തട്ടുണ്ടായി പിന്നെ നമ്മൾ അതിനെ ഒരു തട്ടിൽ ക്രമീകരിക്കുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത് അതേസമയം ബഡ് തൈ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ആകൃതി രൂപീകരണം തുടക്കത്തിൽ തന്നെ ചെയ്യണം മൂന്ന് വർഷം വരെ തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ചെടിയുടെ ആകൃതി രൂപീകരിച്ചെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് കർഷകരെ സംബന്ധിച്ച് വളരെയധികം പണച്ചിലവുള്ളതാണ് അതേസമയം ബഡ്ഡ് തൈ നമുക്ക് മാതൃവൃക്ഷത്തിൻ്റെ അതേ സ്വഭാവം പക്ഷേ ബഡ് തൈ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഒരു ഒറ്റ ഇനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നാല് ഇനങ്ങളോ അല്ലെങ്കിൽ അഞ്ച് ഇനങ്ങളെങ്കിലും മിനിമം മിക്സ് ചെയ്ത് ഉപയോഗിക്കണം ഒരിക്കലും ഒറ്റ ഇനം കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ തന്നെ പൂമ്പൊടി ഉപയോഗിച്ചുകൊണ്ട് അതിന് ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പം നാല് അഞ്ച് ഇനങ്ങൾ മിക്സ് ചെയ്ത് നടേണ്ടി വരുന്നു പിന്നെ വരുന്ന ഈ ആകൃതി രൂപീകരണത്തിന് വേണ്ടി വരുന്ന ചിലവ് പൊതുവേ അതിൻ്റെ പിന്നെ സ്വാഭാവികമായിട്ടും അത് നമുക്കറിയാമല്ലോ നമ്മൾ പിന്നെ നാച്ചുറലാകുന്ന ഉണ്ടാകുന്ന ഒരു കുട്ടിയും അല്ലാതെ ഉണ്ടാകുന്ന ഒരു കുട്ടിയും അതിൻ്റെ തമ്മിലുള്ള റെസിസ്റ്റൻസും ഇമ്മ്യൂണിറ്റിയൊക്കെ നമുക്ക് മനുഷ്യൻ തന്നെ കാണാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ബഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു തൈക്ക് കൂടുതൽ പരിപാലനം ആവശ്യമാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കുറച്ച് നമുക്ക് ചിലവുള്ള ഇന കാര്യമാണ് ഇതൊക്കെ തന്നെ കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും വിത്ത് തൈകളാണ് ഉപയോഗിക്കുക ഞാൻ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായി നട്ടുപിടിപ്പിച്ചിട്ടുള്ള തോട്ടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന കായകൾ ഉപയോഗിച്ച് തൈകളുണ്ടാക്കി ആ തൈകൾ തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഇതിനിന്ന് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആകെ കെ യു കേരള കാർഷിക സർവകലാശാലയ്ക്കും സി പി സി ആർ ഐക്കും വിറ്റലൊരു സ്റ്റേഷനും രണ്ട് കൂട്ടർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള തോട്ടങ്ങളുള്ളൂ പ്രൈവറ്റ് മേഖലയിൽ ആർക്കുമില്ല അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് മേഖലയിൽ ഇത് കാരണം ഇത് നമ്മളുടെ പത്തും ഇരുപതും മുപ്പതും വർഷത്തെ ഗവേഷണത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് അത് മറ്റൊരാൾക്ക് കിട്ടാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇത് സർവകലാശാല അല്ലെങ്കിൽ മറ്റു ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ മാത്രമേ ഇതുള്ളൂ ഇനി നമ്മൾ ഇപ്പം വിത്തിൻ്റെ നടിയിൽ വസ്തുക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അത് നടുന്ന രീതി രണ്ട് രീതിയിൽ നമുക്ക് പോകാം ഒന്ന് ഇടവിളയായിട്ട് ചെയ്യാം തനിവിളയായിട്ട് ചെയ്യാം ഇടവിളയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും തെങ്ങിലാണ് ഏറ്റവും നന്നായി വന്നിട്ടുള്ളത് തെങ്ങ് കഴിഞ്ഞാൽ കവുങ്ങ് അത് കഴിഞ്ഞാൽ റബ്ബർ അപ്പം പിന്നെ അതുപോലെ ഇപ്പം ആന്ധ്രയിലൊക്കെ അവർ പിന്നെ ഓയിൽ പാം അതായത് പിന്നെ എന്താണ് പാമോയിൽ ഉണ്ടാക്കുന്ന ഓയിൽ പാമ്പിൻ്റെ ഇടയിൽ നടുന്നുണ്ട് പിന്നെ ഇത് അഗ്രോ ഫോറസ്ട്രി അതായത് നമ്മുടെ തേക്ക് അതുപോലെ തന്നെ പിന്നെ ഖനമരങ്ങളായിട്ട് നമുക്കിപ്പം പിന്നെ പ്ലാവ് ഉണ്ടല്ലോ പ്ലാവിനെ ഇത്തരത്തിൽ നമുക്ക് നട്ടുകൊണ്ട് ഇപ്പോൾ ഇടുക്കിയിലൊക്കെ പല സ്ഥലത്തും അവർ റബ്ബർ മാറ്റിയിട്ട് പ്ലാവ് നടുന്നുണ്ട് പ്ലാവിൻ്റെ ഇടവേളയായിട്ട് കൊക്കോ നടും എന്നിട്ട് ഈ പ്ലാവിനെ ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ വിടുകയാണ് ഏറ്റവും നല്ല മരമാണ് ഇനി പക്ഷേ നമ്മളുടെ പൂർവികരൊക്കെ ഏറ്റവും കൂടുതൽ തടിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പ്ലാവാണ് അത്രയും നല്ല മരമാണ് അപ്പോൾ അത്തരത്തിലുള്ള അഗ്രോ ഫോറസ്ട്രി എന്ന് പറയും അതായത് സോഷ്യൽ സോഷ്യൽ ഫോറസ്ട്രി അല്ലെങ്കിൽ അഗ്രോ ഫോറസ്ട്രി എന്നുള്ള കൺസെപ്റ്റിലും നമുക്കിപ്പോൾ കൊക്കോ ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കാരണം ഇത് പൊതുവേ ഒരു പിന്നെ വനവുമായി ബന്ധപ്പെട്ട് വനാന്തരത്തിലൊക്കെ വളർന്നിട്ടുള്ള ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള സിസ്റ്റവും ഇപ്പം ആലോചി പലരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ കൃഷി ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇതിന് കുറച്ച് തണൽ ആവശ്യമുള്ളതാണ് അതേസമയം നമ്മൾ തനിവിളയായിട്ട് കൃഷി ചെയ്യുമ്പോഴും ആദ്യത്തെ മൂന്ന് വർഷം തണല് കൊടുക്കണം അല്ലെങ്കിൽ അത് ശരിയാവില്ല ആദ്യത്തെ മൂന്ന് വർഷത്തേക്ക് നമുക്ക് വാഴയോ അല്ലെങ്കിൽ കപ്പയോ ചേനയോ അങ്ങനത്തെ ഉള്ള ഏതെങ്കിലും വിളകൾ നട്ടുകൊടുത്തിട്ട് അതിനൊരു മൂന്ന് വർഷം വരെ തണൽ കൊടുത്തതിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ തണലില്ലെങ്കിലും വളരും പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തനിവിളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേനൽക്കാലത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം കാര്യം തണലില്ല കാരണം പൊതുവേ ഇത് ഉണക്കിനോട് വളരെയധികം പ്രതിരോധിക്കാൻ കഴിവില്ലാത്തതാണ് അപ്പോൾ അതിൻ്റെ വേരുപടലങ്ങൾ മണ്ണിനോട് ചേർന്നാണ് നിൽക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പിന്നെ തനിവിളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം തണു നല്ല രീതിയിൽ പൊതയിട്ട് കൊടുക്കണം പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൊക്കോ നട്ട് കഴിഞ്ഞാൽ ഇത് അത് തയ്യായിക്കോട്ടെ പിന്നെ കായിക പ്രചരണത്തിലൂടെയുള്ള ബഡ് തൈ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ആയിക്കോട്ടെ എല്ലാം പതിനെട്ട് മാസമാകുമ്പം പൂക്കാൻ തുടങ്ങും പക്ഷേ മൂന്ന് വർഷം ആകുമ്പോഴാണ് നമുക്ക് കായ്കൾ കിട്ടിത്തുടങ്ങുന്നത് ഒരു അഞ്ച് വർഷം ആകുമ്പോഴേക്കും അതിലൊരു സ്റ്റേബിൾ ഈൽഡിലേക്ക് അതായത് സ്റ്റേബിലൈസ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ വിളവിലെത്തി കഴിഞ്ഞു അത് അത് കഴിഞ്ഞാൽ ഒരു മുപ്പത്തി വർഷത്തോളം നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും എങ്ങനെ പോയാൽ ഇടവിളയായിട്ട് കൃഷി ചെയ്താൽ അതേസമയം തനിവിളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിളവ് പെട്ടെന്ന് കൂടുതലായിരിക്കും അതായത് ഒരു രണ്ട് കിലോ വരെ നമുക്ക് ഇടവിളയായിരിക്കുമ്പം കിട്ടുന്ന വിളവ് വിളവിന് പകരം ആറോ ഏഴോ കിലോ വീതം കിട്ടും പക്ഷേ ചെടിയുടെ ആയുർദൈർഘ്യം കുറയും ഒരു പത്തോ പതിനഞ്ചോ വർഷം ആകുമ്പോഴേക്കും അത് തരാനുള്ളത് മുഴുവൻ തന്നു കഴിഞ്ഞിട്ട് ചെടി പിന്നെ ഇളവിളവ് താഴോട്ട് പോകുന്ന കാണാം അപ്പോൾ ആയുസും എക്കണോമിക്കായിട്ട് അതിന് വിളവ് തരാനുള്ള ആ ഒരു ആ ഒരു കാലം കുറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പം കഴിയുന്നത്ര നമ്മൾ ഒരിക്കലും ഒരു ഒരു സിംഗിൾ വിളയ്ക്ക് പോകാതിരിക്കുന്ന തന്നെയാണെന്നല്ല കാരണം ഇതിനൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എപ്പോഴും ഒരു വിലയ്ക്കൊരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അപ്പം ഒരെണ്ണത്തിൽ കുറഞ്ഞാൽ മറ്റൊന്നതിൽ കോമ്പൻസേറ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മൾ തെങ്ങിന് അധിഷ്ഠിതമായിട്ട് പലതരത്തിലുള്ള വിളകളുള്ള നമ്മുടെ ഒരു ഹോം സ്റ്റെഡ് രീതിയുണ്ട് അത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത് അതിന് ഏറ്റവും അനുയോജ്യമായതാണ് കൊക്കോ കാരണം പൊതുവേ അതിന് തണലും കൂടി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്കതിന് ഇടവിളയായിട്ട് തന്നെ കൃഷി ചെയ്യുന്നതായിരിക്കും ഉത്തമം ഇനി എങ്ങനെയാണ് നടിയിൽ രീതി എന്ന് നോക്കാം നമ്മൾ സാധാരണഗതിയിൽ തെങ്ങ് കൃഷി ചെയ്യേണ്ടത് ഏഴര മീറ്റർ അല്ലെങ്കിൽ എട്ട് മീറ്റർ അകലത്തിൽ വേണം നടാൻ നമ്മളിപ്പോൾ ഈ തമിഴ്നാടിൻ്റെ കുറച്ച് ബോർഡറൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ആന്ധ്രയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ കൃത്യമായ അകലം പാലിച്ചിട്ടായിരിക്കും തെങ്ങ് നടുക പക്ഷേ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയില്ല നമുക്കൊരു തൈ കിട്ടി കഴിഞ്ഞാൽ പത്ത് തൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം നമ്മൾ വെച്ച് നടും അതിന് എത്രത്തോളം അകലം കൊടുക്കണം ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചെയ്യാറില്ല അപ്പം പൊതുവേ ഈ എട്ട് മീറ്റർ അല്ലെങ്കിൽ ഏഴര മീറ്റർ അകലം പാലിച്ച് തെങ്ങ് നട്ടിട്ടുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കാരണം രണ്ട് വരി തെങ്ങിൻ്റെ ഇടയിലൂടെ കൊക്കു നമുക്ക് മൂന്ന് മീറ്റർ അകലം മൂന്ന് മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം പത്തടി പത്തടി അകലത്തിൽ കൊക്കു പോകാം രണ്ട് തെങ്ങിൻ്റെ ഇടയിലും നടാം ഈ രണ്ട് വരികളുടെ ഇടയിൽ ഒരു ലൈൻ പിടിച്ച് പത്തടി അകലത്തിൽ നടുന്നു ഇട ഓരോ തെങ്ങിൻ്റെ ഇടയിലും നടുന്നു അപ്പോൾ ഇങ്ങനെ നടുമ്പോൾ ഏകദേശം ഒരു ഹെക്ടർ സ്ഥലത്ത് അതായത് രണ്ടര ഏക്കറിൽ ഏകദേശം അഞ്ഞൂറ് കൊക്കോ തൈ നമുക്ക് നടാൻ പറ്റും അപ്പോൾ അതിന് കൗങ് ആകണമെങ്കിലോ കൗങ്ങ് സാധാരണഗതിയിൽ ഏതാണ്ട് രണ്ടേ പോയിൻറ്റ് ഏഴ് മീറ്റർ ആണ് അതിൻ്റെ സ്പേസിങ് പറയുന്നത് അപ്പോൾ രണ്ട് വരി കൗുങ്ങിൻ്റെ ഇടയിലായിട്ട് ഒരു വരി കൊക്കോ ഇതേപോലെ തന്നെ മൂന്ന് പത്തടി അകലത്തിൽ നടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ്റി എൺപത്തഞ്ച് തയ്യോളം ഒരു ഹെക്ടറിൽ നടാൻ പറ്റും അപ്പം ഇങ്ങനെ ഒരു പക്ഷേ അകലം പാലിച്ചിട്ടല്ല കൊക്കോ തെങ്ങ് നട്ടിട്ടുള്ളതെങ്കിൽ നമുക്കതിന് വേറൊരു രീതി അവലംബിക്കാം സാധാരണഗതിയിലെ തെങ്ങിൻ്റെ ചുറ്റളവിൽ അതിൻ്റെ വേരുപടലം എന്ന് പറയുന്നത് അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള വേരെന്ന് പറയുന്നത് രണ്ട് മീറ്റർ അകലത്തിലായിരിക്കും അതേസമയം കൊക്കോയ്ക്ക് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് അതായത് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാൽ കൊക്കോ ഒരു കൊക്കോ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേരുപടലം എന്ന് പറയുന്നത് ഓരോ സൈഡിലേക്ക് ഒന്നര മീറ്റർ ആയിരിക്കും അപ്പം തെങ്ങിൻ്റെ രണ്ട് മീറ്റർ കൊക്കോയുടെ ഒന്നര മീറ്റർ അപ്പോൾ മൂന്നര മീറ്റർ അപ്പോൾ ഒരു മൂന്നേ മുക്കാൽ മീറ്റർ അകലത്തിൽ നമുക്ക് നോക്കിയിട്ട് കൊക്കോയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുക അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് ലേ ഔട്ട് ചെയ്യണം അതായത് വേരുകൾ തമ്മിൽ ഒരിക്കലും കോമ്പറ്റീഷൻ വരാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ രീതിയിൽ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ അഞ്ഞൂറെണ്ണം നടാൻ പറ്റിയെന്ന് വരില്ല കാരണം തെങ്ങിൻ്റെ എണ്ണം കൂടുതലാണ് കൊക്കോ അത്രയും നടാൻ പറ്റില്ല അപ്പം ഇത്തരത്തിൽ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വേര് പടലം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തൈകളുടെ എണ്ണം നിജപ്പെടുത്താൻ കഴിയും പിന്നെ റബ്ബർ ഏറ്റവും കൂടുതൽ മലയോര മേഖലയിലുള്ളതാണ് റബ്ബർ അപ്പം റബ്ബറിൻ്റെ ഇടയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കൊക്കോ കൃഷി ചെയ്യുമ്പോൾ പൊതുവെ കുറച്ച് പ്രായമായ റബ്ബറിൻ്റെ ഇടയിൽ കൊക്കോ വയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം ഏതാണ്ട് ഏഴ് വർഷം ആകുമ്പോഴേക്കും നമ്മൾ റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ശാഖകളൊക്കെ മുകളിലേക്ക് എത്തും അതിൻ്റെ കാനോപ്പി മുകളിലേക്ക് പോയി കഴിയും അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് കൊക്കോ നടാം അതേസമയം ഇത് രണ്ടും കൂടി ഒന്നിച്ച് നടുകയാണെങ്കിൽ റബ്ബർ കുറേയും കൂടി അകലം കൂട്ടി നടണം അല്ലെങ്കിൽ രണ്ടും ഒരേ സമയത്തൊരേ പോലെ വരുമ്പോൾ കൂടുതലായിട്ടുള്ള പിന്നെ ഷെയ്ഡ് കൂടിക്കഴിഞ്ഞാലും കൊക്കോയ്ക്ക് ഉണ്ടാവില്ല നന്നായിട്ട് വളരും പക്ഷേ ആദ്യത്തെ മൂന്ന് വർഷമാണ് ഞാൻ പറഞ്ഞ പോലെ എഴുപത്തിയഞ്ച് ശതമാനം തണൽ വേണ്ടത് അത് കഴിഞ്ഞാൽ അമ്പത് ശതമാനം മൂന്ന് വർഷമായി കായ് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൊക്കോയ്ക്ക് അമ്പത് ശതമാനം വെയിൽ വേണം എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ പൂക്കുകയും കായ് ഉണ്ടാകുകയും ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ റബ്ബറിൽ കൃഷി ചെയ്യുമ്പോഴും നാല് റബ്ബറിൻ്റെ ഇടയിലായിട്ട് ഒരു കൊക്കോ വീതം നടാം അങ്ങനെ നട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്തു പോകാം അതുതന്നെ ആർ ആർ ഐ വൺ നോട്ട് ഫൈവ് നമ്മൾ ആദ്യ കാലങ്ങളിലുള്ള നമ്മുടെ വണ്ടർ ക്ലോൺ എന്നൊക്കെ പറയുന്ന ആർ ആർ ഐ വൺ നോട്ട് ഫൈവ് ആകുമ്പം പൊതുവേ അതിൻ്റെ കാനോപ്പി കുറച്ച് കുറവാണ് അതേസമയം ഇപ്പോഴത്തെ ഫോർ ഹൺഡ്രഡ് സീരീസ് നാനൂറ്റി പതിമൂന്ന് നാനൂറ്റി പതിനേഴ് നാനൂറ്റി ഇരുപത് ആയിരക്കണക്ക് കുറച്ചും കൂടെ ഡെൻസ് ആയിട്ടുള്ള അതായത് തിക്കായിട്ടുള്ള കാനോപ്പിയ അപ്പോൾ അങ്ങനെ വരുന്നതിനകത്ത് കൊക്കോ കൃഷി വരുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ സ്പേസ് കൂട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ കൊക്കോയ്ക്ക് വേണ്ട രീതിയിലുള്ള തണൽ കിട്ടില്ല കഴിയുന്നത്ര കുറച്ച് പ്രായമായ റബ്ബർ മരങ്ങളിൽ പിന്നീട് കൊക്കോ നടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇത് ഞാനീ പറഞ്ഞതുപോലെ നമ്മുടെ എണ്ണപ്പന ഇട രീതി എങ്ങനെ കൊക്കോ കൃഷി ചെയ്യാം നമുക്ക് അറിയാം എണ്ണപ്പന സാധാരണ രീതിയിൽ ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിലാണ് അത് നടുന്നത് ട്രയാങ്കുലർ സിസ്റ്റം എന്ന് പറയും ആ മൂന്ന് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് കോർണറിൽ നടും അങ്ങനെ നടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് ചതുരത്തിൽ ചെയ്യുന്ന റെക്റ്റാങ്കിൾ എന്ന് പറയും ഒരു ചതുരത്തിൻ്റെ നാല് ഇതിലും അതിൻ്റെ സെൻറ്ററിൽ ഒരു കൊക്കോ എന്നുള്ള രീതിയിൽ പൊതുവേ എണ്ണപ്പനയുടെ ഇടയിൽ കൊക്കോ കൃഷി ചെയ്യുമ്പോഴും വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഷെയ്ഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് പൊതുവെ കളനാശിനി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കൊക്കോയുടെ വളർച്ചയ്ക്ക് ദോഷമാവുന്നുണ്ട് അങ്ങനെ കുറെ കുറേ പ്രശ്നങ്ങൾ അതിനുമുണ്ട് എങ്കിലും ഇപ്പോഴും അത് കൃഷി ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെ നടണം എന്നുള്ളതാണ് കൊക്കോയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ വേര് പടലം ഏറ്റവും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം നമുക്കതിന് തടം പ്രത്യേകം തരത്തിലേക്കും കൊക്കു കൃഷിക്കാർക്കൊക്കെ പൊതുവേ റബ്ബർ കൃഷിക്കാർക്ക് അറിയാം എങ്ങനെയാണ് തടം ഉണ്ടാക്കണമെന്ന് അല്ലേ ഇതിന് അൻപത് സെൻറ്റിമീറ്റർ നീളം വീതി താഴ്ചയുള്ള തടം നന്നായിട്ടുണ്ടാക്കി അതിലെ മണ്ണ് ഒരു സൈഡിൽ നമ്മൾ അതിൻ്റെ മേൽമണ്ണും മറ്റേ സൈഡിൽ അതിൻ്റെ താഴെയുള്ള മണ്ണും മാറ്റിയിടുന്നു തിരിച്ച് ഈ മേൽമണ്ണും ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് തിരിച്ച് നമ്മൾ മിക്സ് ചെയ്ത് റീഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് വേണം തൈ നടൻ ഈ പോളി ബാഗ് സീഡിങ്സ് നമ്മളത് കവർ കളഞ്ഞ് അതിൻ്റെ നടുവിൽ നടുന്നു അപ്പം സാധാരണഗതിയിൽ മണ്ണ് വളരെ കട്ടിയുള്ളതായിക്കോട്ടെ ഹാർഡായിട്ടുള്ള ലാറ്ററേറ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പിറ്റിൻ്റെ സൈസ് അല്പം കൂട്ടണം കാരണം ഏറ്റവും നല്ല രീതിയിലുള്ള ഇളക്കമുള്ള മണ്ണിലാണ് ഇതിൻ്റെ തൈയുടെ വേര് നന്നായി വരിക ഏറ്റവും നല്ല രീതിയിൽ വേര് പടലം എസ്റ്റാബ്ലിഷ് ചെയ്ത തൈകളാണ് പിന്നീട് ഏറ്റവും നല്ല കായ്ഫലം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇതിൻ്റെ പടലം ഏതാണ്ട് ഒരു ഒന്നര മീറ്ററെങ്കിലും മണ്ണ് ഉണ്ടാവണം എന്നാണ് പറയുന്നത് കാരണം അതിൻ്റെ തായ്വേര് ഏകദേശം ഒന്നര മീറ്ററെങ്കിലും താഴേക്ക് പോകും അത് ചിലപ്പം കുറേം കൂടെ നല്ല സോയിലാണെങ്കിൽ രണ്ട് മീറ്റർ വരെ പോകും അതേസമയം അതിൻ്റെ വളം വലിച്ചെടുക്കുന്ന ചെറിയ വേരുകൾ അതായത് വളവും വെള്ളവും ഒക്കെ വലിച്ചെടുക്കുന്ന ചെറിയ വേരുകൾ എന്ന് പറയുന്ന മണ്ണിൻ്റെ പ്രതലത്തിൽ നിന്നും ഒരടി അതായത് മുപ്പത് സെൻറ്റിമീറ്റർ വരെയാണ് സാധാരണ കാണുന്നത് ഓരോ സൈഡിലേക്കും ഒന്നര മീറ്റർ വരെ പക്ഷേ ഈ വേരുപടലം നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും മണ്ണ് നല്ല ഇളകിയതാണെങ്കിൽ ഒരടിക്ക് പകരം രണ്ടടി വരെ പോകും അങ്ങനെ പോകുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഉണക്ക് വരുന്ന സമയത്ത് ചെടിക്ക് കുറേം കൂടി ഉണക്കിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കിട്ടും അതുകൊണ്ട് തന്നെ തൈ നടുന്ന സമയത്ത് നമ്മൾ ലാഭം പിടിക്കരുത് എപ്പോഴും അതിൻ്റെ കുഴി നല്ല രീതിയിൽ എടുത്ത് നല്ല ഇളക്കമുള്ള മണ്ണിൽ നല്ല രീതിയിൽ അതിൻ്റെ വേര് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ട സൗകര്യം തുടങ്ങി ഇത് നമുക്ക് അഞ്ചു കൊല്ലം കഴിഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമില്ല തൈ നടടുമ്പം തന്നെ ആലോചിക്കണം അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ആ തൈ നടുക ആ തൈ നട്ടതിന് ശേഷം നനയ്ക്കുക അതിന് ഒരു ഊന്ന് കൊടുക്കണം അതിങ്ങനെ കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പോവാതെ നല്ലൊരു കൊടുക്കുക അതേപോലെ തന്നെ അതിന് പൊതയിട്ട് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നടദ്യ ഘട്ടം കഴിഞ്ഞു ആ പരിചരണം ആവശ്യമാണ് അത് കഴിഞ്ഞാൽ പിന്നെ തുടക്കത്തിൽ നമ്മൾ ഇത് ഇതിനകത്ത് പൊതുവേ കൊക്കോയിൽ നമ്മൾ കളനാശിനികൾ അധികം അകത്തടിക്കാൻ പാടില്ല നിങ്ങൾക്ക് റോഡോ നടക്കാനുള്ള വഴിയിലൊക്കെ അടിച്ചോളൂ പക്ഷേ അകത്തടിക്കാൻ പാടില്ല തുടക്കത്തിൽ നമുക്ക് പുല്ലുണ്ടാകും അത് വീശി വീശിക്കൊടുത്താൽ മതി ആദ്യത്തെ ഒരു അതിൻ്റെ ഒരു കനോപ്പി വന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു കള കളയും വളരില്ല അപ്പം ഈ കളനാശിനിയും കീടനാശിനികളൊക്കെ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ചയെ ബാധിക്കുന്നത് മാത്രമല്ല ഇതിനെ പോ പരാഗണം നടത്തുന്ന ജീവികളും ചത്തുപോകും അപ്പം അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പാടില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം നമ്മളിപ്പം ഒരു തെങ്ങോ കവുങ്ങോ അല്ലെങ്കിൽ റബ്ബർ തോട്ടം എടുത്തു അതിനകത്ത് ചിലപ്പം വെയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതലാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ തൈ കൊണ്ട് നട്ട പെട്ടെന്നൊരു മഞ്ഞളിപ്പ് കാണും അങ്ങനെ ആ മഞ്ഞളിപ്പ് കാണുന്നതിൻ്റെ അർത്ഥം അതിന് തണല് കുറവാണെന്നുള്ള അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വേര് പിന്നെ കുഴിയുടെ സൈഡിൽ തന്നെ വാഴ നട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഓല വെച്ചിട്ട് ഓല മെടഞ്ഞ് വെക്കാം അല്ലെങ്കിൽ ഓല വെച്ച് പൊതിഞ്ഞ് കെട്ടി ആ വേനൽക്കാലത്തൊന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ തുടക്കത്തിൽ അങ്ങനെ ഷെയ്ഡ് കുറവാണെങ്കിൽ ഒരു ടെമ്പററി ഷെയ്ഡ് കൊടുക്കാം പിന്നെ കളനിയന്ത്രണം ഞാൻ പറഞ്ഞതുപോലെ തോട്ടത്തിൽ കഴിയുന്നത്ര കളനാശിനി ഉപയോഗിക്കാതിരിക്കുക കാരണം ഒരു ഒരിക്കൽ എൻ്റെ അടുത്തൊരു പിന്നെ കർണാടകയിൽ നിന്ന് ഒരു കൃഷിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിയുടെ തോട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കായേ ഉണ്ടാവുന്നില്ല അപ്പം ചോദിച്ചു വന്നപ്പോഴാണ് സ്ഥിരമായി കളനാശിനി ഉപയോഗിക്കുന്ന തോട്ടമാണ് അപ്പോൾ അവിടെ ആ പോളൻ അല്ലെങ്കിൽ പോളിനേഷൻ നടത്തുന്ന ജീവികളേ ഇല്ല അപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലും എല്ലാം വലിയ തോതിൽ കളനാശിനി അടിച്ചു പോകുന്നതാണ് അപ്പം നമ്മൾ പറഞ്ഞ് ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഈ കളനാശിനി അടിക്കുന്നത് നിർത്തുക അതിനുശേഷം കുറച്ച് ഈ പോളിനിറ്റിങ് ഏജൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ തോട്ടത്തിലേക്ക് വിട്ടുകൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും അപ്പം അമിതമായ കളനാശിനി ഉപയോഗം എപ്പോഴും ദോഷം തന്നെയാണ് അതേസമയം ഇത് നോക്ക് ഈ തോട്ടം ഏകദേശം അതിൻ്റെ മുകളിലത്തെ ലെവൽ മറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇലയെല്ലാം വീഴുന്നത് നമ്മൾ മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല തോട്ടത്തിൽ ഇത് തന്നെ അതിൻ്റെ കള നിയന്ത്രിച്ചോളും പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട വിഷയം വരുന്നില്ല പിന്നെ ജലസേചനം ഞാൻ ഈ പറഞ്ഞതുപോലെ മഴ മാറിക്കഴിഞ്ഞാൽ ഒരു ഡിസംബർ മണ്ണിലെ ജലാംശം പൂർണ്ണമായി മാറുന്നതിന് മുമ്പ് ഒരു ഡിസംബറോട് കൂടി നമ്മൾ നന ആരംഭിക്കണം അത് അത്യാവശ്യം നനച്ച് കൊടുത്ത് തന്നെ കൊക്കു നിലനിൽക്കുകയുള്ളൂ നന കുറവാണെങ്കിൽ അതിൻ്റെ ഇല ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്ത് വരും ഇങ്ങനെ തളർന്നു വരും അപ്പോഴാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് അതിന് ഉണക്ക് തട്ടിത്തുടങ്ങി എന്നുള്ളത് അത്രയും ലെവൽ വരെ പോകാനിടയാവരുത് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കൺസെർവേഷൻ്റെ ഒരു പാർട്ടായിട്ട് മഴക്കാലത്ത് നമുക്ക് വെള്ളം കൺസേർവ് ചെയ്ത് അല്ലെങ്കിൽ നനയ്ക്കുന്ന വെള്ളം കൂടുതൽ കിട്ടാൻ വേണ്ടി ഇതേപോലെയുള്ള തെങ്ങിൻ്റെ തൊണ്ട് തൊണ്ട് അടുക്കി കൊടുക്കാം അതൊരിക്കലും കടയോട് ചേർത്ത് അടുക്കരുത് കുറച്ച് വിട്ടേ അടുക്കാൻ പാടുള്ളൂ പിന്നെ ജലസേചനവും കൊടുക്കുക ഏത് തരത്തിലുള്ള ജലസേചനം വേണമെങ്കിലും ചെയ്യാം അത് വേണമെന്നു വെള്ളത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് കുത്തി നന നേരിട്ട് നനയ്ക്കുന്നതാവാം അതല്ലെങ്കിൽ ഡ്രിപ്പ് വഴിയാവാം അല്ലെങ്കിൽ മൈക്രോ മൈക്രോസ്പ്രിങ്ക്ലർ അത്തരത്തിലുള്ള ഇറിഗേഷൻ പിന്നെ വളപ്രയോഗം വളപ്രയോഗം വരുമ്പോൾ കൊക്കോയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ നേരത്തെ തന്നെ അതിൻ്റെ വേരുപടലനത്തിൻ്റെ കാര്യം പറഞ്ഞു മറ്റു വിളകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൊക്കോയ്ക്ക് അതിൻ്റെ വേരുകളിൽ ഭക്ഷണം സൂക്ഷിക്കാനുള്ള കഴിവില്ല അപ്പോൾ എപ്പോഴും അതിനാവശ്യമുള്ള ഭക്ഷണം അത് അപ്പോഴപ്പഴും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ എന്താ വീട്ടുകൾ ചെയ്യുന്നത് പണ്ട് കാലത്ത് വീട്ടിൽ ആവശ്യമുള്ള ഭക്ഷണം അതാത് സമയം ഉണ്ടാക്കുമായിരുന്നു ഇപ്പം നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കുകയോ എടുക്കുക കഴിക്കുക അത് ആ ഒരു രീതിയാണ് അതുപോലെയല്ല കൊക്കോയ്ക്ക് അപ്പോഴപ്പഴുള്ള ആഹാരമേ അതുണ്ടാക്കുകയുള്ളൂ അതിന് എക്സസ് ആയിട്ട് ഭക്ഷണം ഉണ്ടായാലും അതിന് സൂക്ഷിക്കാൻ കഴിവില്ല അതേസമയം നമ്മൾ ഉദാഹരണത്തിന് തേയില തേയില എടുക്കുകയാണെങ്കിൽ അത് ആവശ്യത്തിലധികം ആഹാരം ഉണ്ടാക്കിയ സ്റ്റാർച്ചായിട്ട് അതിൻ്റെ റൂട്ടിലാണ് ശേഖരിക്കുന്നത് അതിൻ്റെ വേരിൽ ശേഖരിക്കുകയും പിന്നെ ആവശ്യമുള്ളപ്പം എപ്പോഴെങ്കിലും കുറവ് വന്നാൽ അതിൽ നിന്ന് ഉപയോഗിക്കുകയും ചെയ്യും അതിനിടുത്ത് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇത് ഒരു വർഷത്തിൽ മുഴുവനും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നതാണ് ചില രണ്ട് പീരീഡ് നമുക്ക് ഇതിനൊരു പീക്ക് പീരീഡ് ഉണ്ടെങ്കിലും ത്രൂ ഔട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ക്രോപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടിയുടെ അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ ചെടി കൂടുതൽ കായ തരികയുള്ളൂ സ്വാഭാവികമായിട്ട് ഏത് ചെടിക്കും അതിൻ്റെ നിലനിൽപ്പാണ് പ്രശ്നം അത് ഏതൊരു സ്ട്രെസ്സ് വന്നാലും ഇപ്പം ഒരു ഉണക്ക് തട്ടിയെന്ന് വിചാരിക്കും ഒരു വെള്ളപ്പൊക്കം വന്നെന്ന് വിചാരിക്കും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒരു സ്ട്രെസ്സ് വന്നാൽ ഉടൻ തന്നെ അത് ചെയ്യുന്ന പണി പുതുതായി ഇല ഉണ്ടാക്കും കാരണം അതിനതിൻ്റെ നിലനിൽപ്പാണ് പ്രശ്നം അതേസമയം അതുണ്ടാക്കുന്ന ആ ആഹാരം ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന ആഹാരം പിന്നെ കായകളിലേക്കും പൂവിലേക്കും കായകളിലേക്കും കൊടുക്കണമെങ്കിൽ മണ്ണിലുള്ള അതിൻ്റെ വളത്തിൻ്റെ അംശം അതിന് വേണ്ട മൂലകങ്ങളുടെ അളവ് നമ്മൾ എപ്പോഴും ക്രമീകരിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ശുപാർശ എന്ന് പറയുന്നത് നൂറ് നാൽപ്പത് നൂറ്റി നാൽപ്പത് ഇത് സർവകലാശാല നമ്മൾ ഈ ഒരു ചെടി ഒരു വർഷം ഒരു അറുപത് കായുണ്ടാകുകയാണെങ്കിൽ എത്ര മൂലകങ്ങൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കും അതേപോലെ തന്നെ ഇതിൽ നിന്ന് വീഴുന്ന ഇലകൾ എത്ര മൂലകങ്ങൾ മണ്ണിലേക്ക് കൊടുക്കും ഇതെല്ലാം അതുപോലെ ചെടിയുടെ ഇലകൾ ഉണ്ടാകുന്നതിന് വേണ്ടി അത് എത്ര മൂലകങ്ങൾ ഉപയോഗിക്കുന്നു ഇതിൻ്റെ എല്ലാം കണക്ക് വെച്ചിട്ടുള്ള ഒരു പൊതുശുപാർശയാണ് നൂറ് നാൽപ്പത് നൂറ്റി നാൽപ്പത് ഇതെന്ന് പറയുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഈ മൂന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിൽ തന്നെ നമ്മുടെ മണ്ണിൽ ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ് അംശം കൂടുതലാണ് അതേസമയം നൈട്രജനും പൊട്ടാഷും നമ്മൾ എന്തായാലും കൊടുക്കണം നൈട്രജൻ നമുക്ക് യൂറിയ ആയിട്ടും പൊട്ടാഷ് ന്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ആയിട്ടും കൊടുക്കാം അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്ക് ശരിയാണ് ഇപ്പോഴത്തെ കാലത്ത് കൂലിയൊക്കെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഉള്ള വളം കൂടെ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങോട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൊക്കോയെ സംബന്ധിച്ചത് ശരിയാവില്ല മിനിമം നാല് അല്ലെങ്കിൽ ആറ് സ്പ്ലിറ്റായിട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് ഇപ്പോൾ ആന്ധ്രയിലൊക്കെ നമ്മൾ തോട്ടങ്ങൾ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഡ്രിപ്പ് ഇറിഗേഷനാണ് അവർക്ക് കൂടുതലും കാരണം വെള്ളത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെ അവർ പൊതുവെ ഡ്രിപ്പിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഡ്രിപ്പിനോടൊപ്പം അവർ ഫെർട്ടിഗേഷനാണ് ചെയ്യുന്നത് അതായത് വളം ചെറിയ തോതിൽ കൂടെ കൂടെ റിലീസ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ ചെടിയിൽ ഏറ്റവും കൂടുതൽ കായകൾ കാണുന്നത് അതേസമയം നമുക്കിവിടെ ഇപ്പോൾ ശരിയാണ് മഴക്കാലത്തെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് വളം കൊടുക്കും അത് പിന്നെ നനയ്ക്കുന്ന സമയത്തും കൂടെ ചേർത്തിട്ട് നമുക്കൊരു ആറ് പ്രാവശ്യമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു നാല് പ്രാവശ്യമായിട്ട് കൊടുക്കാം അങ്ങനെ സ്പ്ലിറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേയും കൂടി ചെടിക്കുള്ളിലുള്ള കാർബോഹൈഡ്രേറ്റ് ലെവൽ നമുക്ക് നിലനിർത്താൻ പറ്റും കൂടുതൽ കായകളുണ്ടാകും കാരണം ഈ ചെടിക്കൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പോഴും ഇലയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും പൂകളെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന കായെ അത് ഉണക്കിക്കളയും അപ്പം കുറച്ച് കായകൾ മാത്രമേ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലോട്ട് എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളപ്രയോഗം വളരെ പ്രധാനമാണ് ഈ ശുപാർശയെന്ന് പറയുന്നത് മൂന്ന് വർഷം മുതലുള്ള അറുപത് കായ തരുന്ന മൂന്ന് വർഷം പ്രായമായ ഒരു ചെടിക്ക് കാക്കിലോ യൂറിയ കിലോ രാജ്ഫൂസ് കാക്കിലോ പൊട്ടാഷ് ഞാനൊരു റൗണ്ട് ഫിഗറാണ് പറയുന്നത് കാരണം കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഗ്രാം എന്നൊക്കെ പറയാം പക്ഷെ അത്രയും വേണ്ട പൊട്ടാഷ് യൂറിയയും കറക്റ്റ് അളവി കൊടുക്കണം ഫോസ്ഫറസ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം നമ്മുടെ മണ്ണിൽ എപ്പോഴും ഫോസ്ഫറസിൻ്റെ അംശം കൂടുതലാണ് അത് ഒന്നാം വർഷം ഇതിൻ്റെ മൂന്നിലൊന്നും രണ്ടാം വർഷം മൂന്നിൽ രണ്ടും മൂന്നാം വർഷം മുതൽ മുഴുവനായിട്ടും കൊടുക്കണം ഇനി ഒരു മരം നിങ്ങൾക്ക് നൂറ് കായ തരുന്നു എന്ന് വിചാരിക്കും ഈ കായ തരികയാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ഇരട്ടി ഇട്ട് കൊടുക്കണം കാരണം അത് അത്രയും നമുക്ക് കായകൾ തരുമ്പോൾ മണ്ണിൽ നിന്ന് അത്രയധികം വളം വലിച്ചെടുക്കുകയാണ് അപ്പം മണ്ണിലേക്ക് നമ്മൾ വീണ്ടും അത്രയും ചേർത്ത് കൊടുക്കണം അപ്പം നൂറ് ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി അഞ്ഞൂറ് ഗ്രാം ഇട്ട് കൊടുക്കണം അപ്പം അതും ഇതുപോലെ തന്നെ ഒന്നാം വർഷം മൂന്നിലൊന്നും രണ്ടാം വർഷം മൂന്നിൽ രണ്ടും മൂന്നാം വർഷം മുതലാണ് നമ്മൾ ഫുൾ ഡോസായിട്ട് കൊടുക്കുന്നത് ഇതുകൂടാതെ മണ്ണിൽ എപ്പോഴും പൊതുവേ നമ്മുടെ മണ്ണിലല്ല അമ്ലത്തും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കഴിയുമെങ്കിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ ഒരുക്കിയെങ്കിലും നമ്മൾ ലൈം ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഡോളമൈറ്റ് അഞ്ഞൂറ് ഗ്രാം നീറ്റ് കക്ക എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ നീറ്റ് കക്ക മണ്ണിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം വളമിട്ട് കൊടുക്കാൻ നമ്മൾ സാധാരണ ആഹാരം കഴിക്കണമെങ്കിൽ പാത്രം ആദ്യം കഴുകും ഇല്ലേ ചെടിക്കും അതേപോലെ ആദ്യം ഒരു പാത്രം ഒന്ന് കഴുകി കൊടുത്തിട്ട് വേണം വളമിട്ട് കൊടുക്കുക എന്നാലേ അതിന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യം ലൈം ഇട്ട് കൊടുക്കുക ലൈമിട്ടതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നമുക്ക് രാസവളം ഇട്ട് കൊടുക്കാം ഞാൻ ഈ രാസവളം പറഞ്ഞത് കൊണ്ട് മാത്രമേ നിങ്ങൾ ജൈവവളം ഇടാതിരിക്കരുത് നിങ്ങൾക്ക് ജൈവവളം ഇടാനുണ്ടെങ്കിൽ ഒരു ഒരു ചെടിക്കൊരു പത്ത് കിലോ എങ്കിലും മിനിമം നമ്മൾ ജൈവവളം കൊടുത്തിരിക്കണം ജൈവവളവും രാസവളവും കൂടി ഒന്നിച്ചു കൊടുക്കാനും പാടില്ല അതും ഇതേപോലെ ഒരു മൂന്നാഴ്ച ഗ്യാപ്പിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ ജൈവവളം കൂടുതൽ ഇടുന്നപ്പോൾ നമുക്ക് കൂടുതൽ സൂക്ഷ്മജീവികളും മണ്ണിലുണ്ടാവും അതോടൊപ്പം കൂടുതൽ പൂക്കുകയും ചെയ്യും കായ്കളും കൂടുതലായിട്ടുണ്ടാവും അപ്പം ജൈവവളവും രാസവളവും കൃത്യമായ അനുപാതത്തിൽ കൊടുത്തിട്ട് അത് കൃത്യമായ ഇടവേളകളിൽ കൊടുത്താൽ ചെടിക്ക് നമുക്ക് നല്ല രീതിയിലുള്ള കായ്ഫലം കിട്ടും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ നൂറ് നാൽപ്പത് നൂറ്റി നാൽപ്പത് എന്നുള്ള ശുപാർശ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു കിലോ ഉണങ്ങ കുരു ഉണ്ടാവാൻ ഈ ചെടി ഒരു വർഷം എത്ര ന്യൂട്രിയൻ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പഠനമാണ് കാണുന്നത് അതേപോലെ തന്നെ തെങ്ങായാലും കവുങ്ങായാലും റബ്ബറായാലും അതിൻ്റെ ഒരു വർഷം എത്രത്തോളം ഇലകൾ ആ മണ്ണിലേക്ക് ചേരുന്നു എന്നുള്ളതാണ് ആ ചേരുന്നത് കൊണ്ട് എത്രത്തോളം പിന്നെ എൻ പി കെ അല്ലെങ്കിൽ ഓരോ ന്യൂട്രിയൻറ്റും മണ്ണിലേക്ക് എത്ര വരുന്നു ആ മൂലകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ശുപാർശ പിന്നെ നനയില്ലാത്ത തോട്ടങ്ങളിൽ നമുക്ക് രണ്ട് പ്രാവശ്യം ആയിട്ട് കൊടുക്കാം മെയ് ജൂണും സെപ്റ്റംബർ ഒക്ടോബറും പൊതുവേ കേരളത്തിൽ മഴയില്ലാത്ത ഇടവേളകളിൽ നനച്ചു കൊടുത്താലേ സാധിക്കുകയുള്ളു നനയ്ക്കാതെ ഉള്ള അല്ലെങ്കിൽ ഇടുക്കി പോലെയുള്ള വളരെ റയറായിട്ടുള്ള ഇടപെല മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് നനച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ അത് സാധാരണഗതിയിൽ അവിടെയൊക്കെ വേനൽ മഴയൊക്കെ നേരത്തെ തുടങ്ങും ഇടയ്ക്കിടയ്ക്ക് ഡ്രിസിൽസ് ഉണ്ടാവും ചെറിയ ചെറിയ മഴകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സ്ഥലങ്ങളിലാണെന്ന് അല്ലാത്ത സ്ഥലങ്ങളിൽ നനയുള്ള തോട്ടങ്ങളിലാണെങ്കിൽ മെയ് ജൂൺ മാസം സെപ്റ്റംബർ ഒക്ടോബർ പിന്നെ ഡിസംബർ ഫെബ്രുവരി ഈ നാല് ഇടവേളകളിലായിട്ട് ഞാൻ ഈ പറഞ്ഞ വളം സ്പ്ലിറ്റാക്കി സ്പ്ലിറ്റാക്കി കൊടുക്കുക ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ജൈവരീതി പ്രശ്നം പ്രയോഗിക്കണമെങ്കിലും ആവാം നമ്മൾ ഈ പറയുന്ന ഇതേ അളവിൽ ന്യൂട്രിയൻ കിട്ടണമെങ്കിൽ ഒരു ചെടിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കണം ഒന്ന് മണ്ണിര കമ്പോസ്റ്റ് ഏഴ് കിലോ പിന്നെ ചാണകം നാൽപ്പത് കിലോ ചാരം ഒരു കിലോ ഏഴ് കിലോ കോഴിവളം ഇത് ഇത്രയും ഇടുമ്പോഴാണ് ഈ നൂറ് നാൽപ്പത് നൂറ്റി നാൽപ്പത് ശുപാർശയനുസരിച്ച് ഇരുന്നൂറ്റമ്പത് ഗ്രാം യൂറിയയും ഇരുന്നൂറ്റമ്പത് ഗ്രാം രാജ്പൂസും ഇരുന്നൂറ്റമ്പത് പൊട്ടാഷ്യം ഇടുന്നതിന് തത്തുല്യമായിട്ടുള്ള ജൈവവളമാണിത് അപ്പം ജൈവവളം അത്രയും കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അത്തരത്തിൽ ജൈവ രീതിയിൽ നമുക്ക് കൊക്കു കൃഷി ചെയ്യാൻ സാധിക്കും ഇനി ജീവാണു വളങ്ങൾ ജീവാണു വളങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ഈ തൈ നടുന്ന സമയത്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ വെറുതെ ചങ്ങ ചാണകപ്പൊടി ഇടുന്നതിന് പകരം നമുക്കതിപ്പോൾ എല്ലാവരും ചെയ്യാറുള്ളതാണ് ട്രൈക്കോഡർമയോ അല്ലെങ്കിൽ സ്യൂഡോമോണോസോ വെച്ച് എൻറിച്ച് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഉണക്കി പിടിച്ച ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും അത് ഈക്വൽ അനുപാതത്തിലെടുത്തതിന് ശേഷം അതിൽ ഒരു മുതൽ ഒന്നു മുതൽ രണ്ട് കിലോ ട്രൈക്കോഡർമ ചേർത്ത് വെച്ച് നനച്ച് ഒരു തൊതിട്ട് മൂടിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മൂന്നാഴ്ച കൊണ്ട് അതിലേക്ക് ഈ ട്രൈക്കോഡർമ വളർന്നു വരും ആ വളർന്നു വരുന്ന ആ തരത്തിലുള്ള ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഈ തുടക്കത്തിൽ ചെടികൾക്ക് കുറച്ചൊരു പ്രതിരോധ ശേഷി കിട്ടും അതായത് രോഗങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ അങ്ങനെ രീതി കൊടുക്കാം അതില്ലെങ്കിൽ നമുക്ക് പത്ത് ഗ്രാം സുഡോമോണോസ് രണ്ട് കിലോഗ്രാം ചാണകത്തിൽ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം ട്രൈക്കോഡെർമയോ സുഡോമോണോസും കൂടി ഒന്നിച്ച് കൊടുക്കണ്ട ഏതെങ്കിലും ഒരെണ്ണം മാത്രം മതിയാവും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എൻറിച്ച് ചെയ്ത ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് തുടക്കത്തിൽ നല്ല വളർച്ചയായിരിക്കും നല്ല അതായത് നമ്മൾ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അത് നല്ല കൂടി വളർന്നു വരുന്നത് അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും ഉണ്ടായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളപ്രയോഗം ഇതിനകത്ത് അതിൻ്റെ ആ വേരുപടലുമാണ് ആദ്യത്തെ ഫോട്ടോ കാണുന്നത് ഞാൻ പറഞ്ഞതുപോലെ തായ്വേര് ഒന്നര രണ്ട് മീറ്റർ വരെ താഴോട്ട് പോകും സൈഡ് വേര് അതാണ്ട് ഒരടിയിൽ ഒന്നര മീറ്ററാണ് രണ്ട് സൈഡിലോട്ടും പിന്നെ ഇത് മണ്ണിൻ്റെ നേരെ മുകളിലായതുകൊണ്ട് തന്നെ മറ്റു വിളകൾക്ക് ചെയ്യുന്ന പോലെ തടവെടുക്കരുത് തടവെടുത്ത് അതിലുള്ള അങ്ങനെ നമ്മൾ തടം ഭയങ്കരമായിട്ട് തെളിച്ചു കഴിഞ്ഞാൽ ഈ വേരെല്ലാം പൊട്ടിപ്പോകും അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് ചെടിയുടെ ആരോഗ്യത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ വെറുതെ ആ ഇ ഇലകളൊക്കെ ഒന്ന് മാറ്റി കടകളിൽ നിന്ന് അല്പം മാറ്റി നമ്മളുടെ ആ വളം ഒന്നിട്ട് കൊടുത്ത് വീണ്ടും ഈ ഇല ഇല മൂടിയിട്ട് കൊടുത്താൽ മാത്രം മതി യാതൊരു തരത്തിലുള്ള തടവെടുപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നെ കാ പ്രൂണിങ് എന്ന് പറയുന്ന പരിപാടിയാണ് അപ്പം പ്രൂണിങ് ചെയ്തെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ കായപിടുത്തുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ എപ്പോഴും ചെയ്യണം എങ്ങനെ നമ്മളൊരു തൈ കൊണ്ട് നട്ടു ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒന്നൊന്നര മീറ്റർ എത്തുമ്പോൾ അതിനെ ശാഖകളായി ഒരു തട്ട് ക്രമീകരിച്ചു കഴിഞ്ഞു ആ രണ്ടാമത്തെ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ആ ആദ്യമുണ്ടായ തട്ടിൻ്റെ താഴെ നിന്നുമാണ് അടുത്ത ഒരു മുകളുളം പോകുന്നത് അത് പോയിട്ടാണ് അടുത്ത തട്ടുണ്ടാവുന്നത് അതിങ്ങനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ തട്ട് തട്ടുകളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമുക്കതിൻ്റെ വളപ്രയോഗവും പിന്നെ അതിന് പിന്നെ അതുപോലെ തന്നെ രോഗകീട നിയന്ത്രണം വേണം ഒപ്പം അതിൻ്റെ വിളവെടുപ്പ് വേണം അതുകൊണ്ടാണ് ഒറ്റത്തട്ടിൽ നമ്മൾ ക്രമീകരിക്കണം അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന മുകളങ്ങൾ നമ്മൾ മുറിച്ച് കളയും അപ്പോൾ ഒറ്റത്തട്ടിൽ ക്രമീകരിക്കുന്നു പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ തുടക്കത്തിൽ ഇത് കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഓരോരോ പിന്നെ സക്കേഴ്സ് എന്ന് പറയും അതിലെ നാലാമത്തെ ഫോട്ടോ ശ്രദ്ധിക്കും അതിൻ്റെ താഴേ നിന്നിങ്ങനെ മുഗുളങ്ങൾ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ഫാൻ ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ അതിൽ നിന്നും ആയിട്ടുള്ള ഷൂട്ട്സ് വരും ഇത് നമ്മൾ തുടക്കത്തിലേ കളയണം അത് അധികം വളരാൻ പാടില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ കാട് കയറിയിട്ട് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ കായ ഉണ്ടാവുന്നത് അതിൻ്റെ തായ് തടിയിലും ഈ സൈഡിലേക്കുള്ള ബ്രാഞ്ചിൻ്റെ തുടക്കത്തിലുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കായലുണ്ട് അപ്പോൾ ആ ഭാഗത്ത് മാക്സിമം വെയിൽ കിട്ടണം അപ്പോൾ ആ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വരുന്ന ഇതിന് ഷൂട്ട് അല്ലെങ്കിൽ സക്വേസിനെ നമ്മൾ മുറിച്ച് കളയണം സാധാരണഗതിയിൽ നമ്മൾ മഴക്കാലത്തിന് മുമ്പ് തോട്ടം ശുചീകരിക്കണം അതായത് രോഗം വരാതിരിക്കാനും ഏറ്റവും ആവശ്യമാണ് ഉണങ്ങിയ കായ അതുപോലെ ഉണങ്ങിയ കമ്പുകൾ താഴേക്ക് മുട്ടിക്കിടക്കുന്ന കമ്പുകൾ രണ്ട് ചെടികൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ബ്രാഞ്ചുകൾ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുക അതൊക്കെ ഈ കേടുവന്ന കായകൾ കരിങ്കായകൾ ഇതൊന്നും തോട്ടത്തിൽ ഇടരുത് മാറ്റി കത്തിച്ച് കളയണം അതുപോലെ തന്നെ നമുക്ക് രണ്ട് തീരത്തിലാണ് ഇതിൻ്റെ ഇപ്പോൾ ഒറ്റത്തട്ടിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം മഴക്കാലമാകുമ്പം ചെടിക്ക് പൊതുവേ ഇതിനകത്ത് വെയിൽ കുറയുക ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ സെൻ്റർ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് മാക്സിമം സൺലൈറ്റും അതേപോലെ തന്നെ വായു സഞ്ചാരവും ഉണ്ടാവണം അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ബ്രാഞ്ചുകളെ മുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കുട നിവർ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും അതേപോലെ അതിനാണ് ഓപ്പൺ സെൻറ്റർ പ്രൂണിങ് എന്ന് പറയും മോൾ ഭാഗം നമ്മൾ തുറന്ന് പ്രൂൺ ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാക്സിമം സൺലൈറ്റ് അതിൻ്റെ മുകളിലേക്ക് വീഴും അതേസമയം മഴ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ വല്ലാണ്ട് ചൂടുള്ള സമയത്ത് അതിലേക്ക് ഒരുപാട് സൂര്യപ്രകാശം വീഴേണ്ട അപ്പോൾ അതിലേക്ക് വരുന്ന ബ്രാഞ്ചുകളെ നമ്മൾ ഒന്ന് വളരാൻ അനുവദിച്ചാൽ അതിന് ചെറിയൊരു മറ അതായത് നമ്മളൊരു കുട പിടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കുട നൂത്ത് പിടിച്ചാൽ എങ്ങനെയാണ് അതിനെയാണ് ക്ലോസ്ഡ് സെൻ്റർ പ്രൂണിങ് എന്ന് പറയുന്നത് അതായത് സെൻറ്ററിലേക്ക് വരുന്ന ബ്രാഞ്ചുകളെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് പ്രൂൺ ചെയ്യുന്നു അതിനെയാണ് ക്ലോസ്ഡ് സെൻറ്റർ പ്രൂണിംഗ് എന്ന് പറയുന്നത് ഈ രണ്ട് തരത്തിൽ ചെയ്യാം നമ്മൾ സാധാരണഗതിയിൽ ഓഗസ്റ്റ് മാസത്തിലാണ് പ്രൂണിങ് ശരിയായ രീതിയിലുള്ള പ്രൂണിങ് കൊടുക്കുന്നത് ഇത് കൃത്യമായി ഡെവലകൾ ചെയ്തില്ലെങ്കിൽ ചെടിയിൽ കാരണം പൊതുവേ ഇപ്പം നമ്മുടെ കാലാവസ്ഥയിൽ വളരെയധികം മാറ്റങ്ങളുണ്ട് പണ്ടത്തെ പോലെയല്ല തുടർച്ചയായിട്ട് ആറും ഏഴും പ്രാവശ്യം വരെ കൊക്കോ ഫ്ലഷ് ചെയ്യുന്നതായിട്ട് അതെ പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇലകൾ ഇലകളെണ്ണം ഒരു പല പ്രാവശ്യം കൂടുതൽ വരുന്നതും അതിൻ്റെ കായുണ്ടാകുന്നതിനെയും പൂക്കളിൽ കായുണ്ടാകുന്നതിനെയൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ തുടർച്ചയായി ഡവേളകളിൽ ഇതേപോലെയുള്ള പ്രൂണിങ് ചെയ്ത് കൊടുക്കണം സാധാരണഗതിയിൽ ഓഗസ്റ്റ് മാസത്തിലാണ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് ഇത് സാധാരണഗതിയിൽ ഒരു ബഡ് തൈ കൊണ്ടെങ്ങനെ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂണിങ് എന്നുള്ള നമ്മൾ ബഡ് തൈ കൊണ്ട് നിട്ട ആദ്യം ഒരു നാലഞ്ച് ബ്രാഞ്ച് വരും അപ്പം നമ്മൾ അവിടെ അങ്ങനെ അത് തന്നെ വളരാൻ അനുവദിക്കും എന്നിട്ട് ആ ബഡ് യൂണിയൻ നമ്മൾ ഒരു ബഡ് വെച്ച് പിടിപ്പിച്ചതിൻ്റെ ആ ബഡ് യൂണിയന്റെ മുകളിൽ നിന്നും ഒരു നല്ല കരുത്തുള്ള ചുപ്പോൺ നേർ ബ്രാഞ്ച് വന്നതിന് ശേഷം അതിനെ വളരാൻ അനുവദിക്കുന്നു നിങ്ങൾ അടുത്ത ഫോട്ടോസ് കണ്ടാൽ അത് മനസ്സിലാവും ആ അതിനകത്തുള്ള ആ ചുപ്പോൺ വളർന്നു വലുതായി അവസാനം നോക്കും നമ്മൾ ഈ സൈഡിലുള്ള ബ്രാഞ്ചിനെയൊക്കെ പ ഘട്ടം ഘട്ടമായി മുറിച്ചു മാറ്റിയിട്ട് അതിനെ ഒരു വിത്ത് തൈ ഉണ്ട് ഉള്ള എങ്ങനെയാണോ അതിൻ്റെ ആകൃതി അതിലേക്ക് കൊണ്ടുവരികയാണ് ആദ്യത്തെ മൂന്ന് വർഷത്തെ അധ്വാനമാണത് അത് നമുക്ക് ഒരു തോട്ടത്തിൽ കുറേയധികം തൈ കൊണ്ടുവച്ചിട്ട് ഇത്തരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയാസമുണ്ട് അതുകൊണ്ടാണ് പൊതുവെ നമ്മൾ ബഡ് തൈ പിന്നെ അതിന് വേറെ പല പല റീസൺസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബഡ് തൈകൾ പൊതുവേ നടണ്ട എന്നുള്ള രീതിയിൽ പറയുന്നു ഇനി ഇത് കൂടാതെ ഈ മേലൊട്ടിക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈബ്രിഡ്സ് നമ്മളൊരു നൂറെണ്ണം എടുത്താൽ എങ്ങനെ തോട്ടത്തിൽ കൊണ്ടു കൊണ്ടുനട്ടാലും അതിനകത്തൊരു കുറച്ചെണ്ണത്തിന് ചിലപ്പം തീരെ വിളവ് കുറവായിരിക്കും അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അതിനെ നമുക്ക് മുറിച്ചു മാറ്റാതെ തന്നെ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും അതായത് ഒരു അഞ്ചു വർഷമായി എല്ലാം ഒരുവിധം ഈൽഡിൻ്റെ അതിൻ്റെ ഒരു സ്റ്റേബിളായി അപ്പം തീരെ എയിൽ കുറവുള്ളതിനെ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ മോൾ ഭാഗം വെട്ടി പതുക്കെ ഒടിച്ചിടും മുഴുവനായിട്ട് മുറിച്ച് മാറ്റില്ല കാരണം ഈ ഈ ചെടിക്ക് വേരിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കാത്തത് കൊണ്ട് ആ ഇലകൾ അവിടെ വേണം അപ്പോൾ പകുതി മുറിച്ച് ഒടിച്ചിടും ഏതാണ്ട് ഒരു മീറ്ററിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഒന്നൊന്നര മീറ്ററിന് മുകളിലായിട്ട് അതിൻ്റെ മോൾ ഭാഗം ഒടിച്ചിടും അതാണ് ആദ്യം കാണുന്നത് അങ്ങനെ ഒടിച്ചിടുമ്പോഴേക്കും അതായത് പകുതിയെ വെട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം നേർക്കമ്പുകൾ വരും കുറേയധികം ഷൂട്ട്സ് ഇങ്ങനെ വരും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മളൊരു ഏഴെട്ടെണ്ണം സെലക്ട് ചെയ്യുക ഒരു എട്ടെണ്ണം എല്ലാ സൈഡിലുമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ഹൈൽഡിംഗ് ആയിട്ടുള്ള ഒരു മരത്തിൽ നിന്നും ബഡ് എടുത്ത് കൊണ്ടുവന്ന് ഇതിലേക്ക് ബഡ് ചെയ്യുക അങ്ങനെ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ അത് ഇതേപോലെ തന്നെ അതിനെ പരിചരിച്ചതിന് ശേഷം അവസാനമാകുമ്പോൾ ഒരു ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലെണ്ണം മെയിൻറ്റെയിൻ ചെയ്യുക ആദ്യം ഒരു എഴ് എണ്ണം എടുത്തെങ്കിലും പിന്നീട് അതിൽ സക്സസ് ആവുന്നതൊരു മൂന്നോ നാലോ ആയിരിക്കും ഏറ്റവും അവസാനമാകുമ്പോൾ അതിൽ ഏറ്റവും നല്ല ഒരെണ്ണം സെലക്ട് ചെയ്യുക ആ ഏറ്റവും ഒരെണ്ണം നല്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടാം വർഷം മുതൽ അത് നല്ല രീതിയിൽ കായ് തരാൻ തുടങ്ങും അതുകൊണ്ടാണ് നമ്മൾ ഈ മേലൊട്ടിക്കൽ രീതി ചെയ്യുന്നത് പക്ഷേ ഇത് വലിയ തോതിൽ ഒരു തോട്ടത്തിൽ നൂറുകണക്കിനൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതേസമയം കർഷകരെ സംബന്ധിച്ചിപ്പം കുറച്ചെണ്ണം ഒരു തോട്ടത്തിലെ നാലോ അഞ്ചോ മരങ്ങൾ ഇതേപോലെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് അതിനെ നല്ല വിളവിലേക്ക് കൊണ്ടുവരാനും സാധിക്കും തുടക്കത്തിൽ നമ്മളിങ്ങനെ മുറിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിന് രോഗം അല്ലെങ്കിൽ കീടശല്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ ചെയ്യണം ചെറിയതായ ശരിയായ രീതിയിലുള്ള മോണിറ്ററിങ് വേണം പിന്നീട് നമ്മൾ ഈ രോഗവും കീടവും വരുന്നോ എന്നൊക്കെ ഒന്ന് നോക്കണം അതിനുള്ള പരിപാലനം ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു വിളവ് കുറഞ്ഞ ഒരു മരത്തെ വിളവ് കൂടിയ ഒരു മരമാക്കി മാറ്റാൻ പറ്റും പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിലെ മണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറവായിരുന്നു ഒന്ന് സിംഗിൻ്റെ ഡെഫിഷ്യൻസിയാണ് നാഗം സിംഗിൻ്റെ ഡെഫിഷ്യൻസിയാണ് ആണെങ്കിൽ ചെറിയ ചെറിയ ഇലകൾ വരും ഇത് ഏറ്റവും കൂടുതൽ ആന്ധ്രയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് എങ്കിലും കേരളത്തിലും ബോറോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് മെഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ മെഗ്നീഷ്യം കുറയുകയാണെങ്കിൽ പൊതുവേ ഈ ഇലയുടെ പച്ച കളറാണ് കുറയുന്നത് അപ്പം നമ്മളൊരു അഞ്ഞൂറ് ഗ്രാം മെഗ്നീഷ്യം സൾഫേറ്റ് വല്ലപ്പോഴും ഇടയ്ക്കൊന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെഗ്നീഷ്യത്തിൻ്റെ കുറയ്ക്കാം അതേപോലെ നാഗമാണെന്നുണ്ടെങ്കിൽ സിങ്ക് സൾഫേറ്റ് പോയിന്റ് ഫൈവ് പേർസെൻ്റ് ലൈമും കൂടി ചേർത്ത് അതായത് പോയിന്റ് വൺ ഫൈവ് പേഴ്സെൻ്റ് ആണ് ഇത് പിന്നെ സിങ് സൾഫേറ്റും പോയിൻറ്റ് ഫൈവ് പേർസെൻ്റ് ലൈമും ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നാഗത്തിൻ്റെ കുറവും കുറയ്ക്കാൻ പറ്റും അതുപോലെ ബോറോൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ ബോറാക്സ് ബോറാക്സ് ഒരു ശതമാനം ഈ കൊടുക്കാൻ പറ്റും അങ്ങനെ വരുന്നുണ്ട് ഇത് കൂടാതെ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ചെറുകായ് വാട്ടം അല്ലെങ്കിൽ കൊക്കോയ്ക്ക് പനിക്കുന്നു എന്നൊക്കെ പറയും അതായത് കുറേ കായകൾ ഇങ്ങനെ ചെറിയതായിരിക്കുമ്പോൾ അതിങ്ങനെ പഴുത്തു പോകുന്നത് കാണാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചെടിക്ക് തന്നെ ഒരു മെക്കാനിസം ഉണ്ട് അതായത് ഇത് ഒരു ഒരു നമുക്കറിയാം ചെടിയിലെ കാ പൂക്കൾ ഉണ്ടാവുന്നത് അതിൻ്റെ കുഷൻസിൽ കുഷൻ പോലെ ഒരു സ്ട്രക്ചറിൽ നിന്നാണ് ഒരു കുഷനിൽ തന്നെ അമ്പതോളം പൂക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്രയധികം പൂക്കൾ ഉണ്ടായിട്ട് ഇത് മുഴുവൻ കായായി കഴിഞ്ഞാൽ ചെടിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല അതിനത് കൊണ്ട് നടത്താൻ പറ്റില്ല അപ്പോൾ ചെടിക്ക് തന്നെ ഒരു മെക്കാനിസം ഉണ്ട് അത് കുറെ എണ്ണത്തിന് ഇടയ്ക്ക് വെച്ചാൽ കട്ട് ചെയ്യും അപ്പോൾ ആദ്യത്തെ അതായത് കായ് തുടങ്ങി ഏകദേശം ഒരു ഒരു ഇരുപത് മുപ്പത് ദിവസം വരെയുള്ള സമയങ്ങളിലാണ് ഈ കായകൾ കൂടുതലും പോകുന്നത് അപ്പോൾ കുറെ എണ്ണത്തിനെ അത് നശിപ്പിച്ച് കളഞ്ഞിട്ട് അതിനു പറയുന്ന ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു തിന്നിങ് മെക്കാനിസം അത് ചെടി അതിൻ്റെ കായ് കായകൾ ഏറ്റവും നല്ല രീതിയിൽ വലുതാകണമെങ്കിൽ അതിന് ഒരു ഇൻറ്റേർണലായിട്ടൊരു മെക്കാനിസം ഉണ്ട് അത് അതാണ് അതിന് ഇൻറ്റേർണൽ തിന്നിങ് മെക്കാനിസമാണ് അതൊരിക്കലും ഒരു രോഗമല്ല അത് നേരെ മറിച്ച് അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഈ ചെറുകായ് വാട്ടം എന്ന് പറയുന്നത് അത് ചെടി തന്നെ അതിൻ്റെ കായ് നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ സൈസ് നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെക്കാനിസം നേരെ മറിച്ച് നമ്മളൊരു ചെടിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള മുഴുവൻ കായും ഇവിടെ പഴുത്തു പോകുന്നു എന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അപ്പം നമ്മൾ പരിശോധിക്കണം മണ്ണ് പരിശോധിച്ച് നോക്കണം അതിനെന്തെങ്കിലും മൂലകത്തിൻ്റെ കുറവാണോ വെള്ളക്കെട്ടുണ്ടോ എന്ന് നോക്കണം വേരിനെന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടോ കീടം ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ കായ്കൾ ഇതിനകത്ത് കറുത്ത കായ രോഗം അല്ലെങ്കിൽ അതൊരു ഫംഗസ് ആണ് അതെവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ അതേപോലെ ഫംഗസ് കൊണ്ടിട്ട് ഇതിലെന്തേലും ക്യാങ്കർ എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട് അത് വന്നിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങൾ ആ സമയത്ത് നമ്മൾ കൊടുക്കണം കാരണം ഒരു ചെടിയിൽ എല്ലാ കായും പോകുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ട് അതേസമയം കുറച്ചെണ്ണം പോകുന്നത് അത് ചെടി തന്നെയുള്ളൊരു മെക്കാനിസമാണ് അത് രോഗമല്ല ഇനി വിളവെടുപ്പാണ് നമ്മളൊരു കൊക്കോ കൊണ്ടുപോയി നട്ടു ഞാൻ പറഞ്ഞതുപോലെ പതിനെട്ട് അത് പൂക്കാൻ തുടങ്ങി മൂന്ന് വർഷം ആയപ്പോഴത്തേക്ക് കായ്ഫലം തന്നു തുടങ്ങി അഞ്ച് വർഷമാകുമ്പോഴേക്കും അത് സ്റ്റേബിളായി പിന്നീട് ഒരു മുപ്പത്തിയഞ്ച് വർഷം അതൊരു ഇടവിള കൃഷിയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് ഈൽഡ് തന്നോണ്ടിരിക്കും അതിനുശേഷം വിളവ് മാ കുറയുന്ന സമയത്ത് ചിലത് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വർഷം വരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന തോട്ടങ്ങൾ കായകൾ തരുന്നുണ്ട് പക്ഷേ അതിനുശേഷം അത് ഈൽഡ് കുറയുന്ന സമയത്ത് മാറ്റി നടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് കൊക്കോയുടെ സാധാരണഗതിയിൽ അപ്പോൾ ഒരു നമ്മളുടെ ഒരു ലോകത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് അതായത് ലോകത്ത് ലോകത്തിപ്പം ഈ പറയുന്ന കൊക്കോ നന്നായി പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ അഞ്ഞൂറ് ഗ്രാമാണ് അവരുടെ ഉണങ്ങിയ കുരു ഒരു മരത്തിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ നമ്മുടെ ഇനങ്ങൾ ഒരു ആവറേജ് ഒന്നര മുതൽ രണ്ട് കിലോ വരെ തരുന്നുണ്ട് നിങ്ങൾ നല്ല മാനേജ്മെൻറ്റ് കൊടുത്താൽ അഞ്ച് കിലോ ഏഴ് കിലോ വരെ കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള ജനറ്റിക്കായിട്ടുള്ള പൊട്ട അതിൻ്റെ ജന ജനിതക സ്വഭാവം അനുസരിച്ച് അത്രയും പൊട്ടൻഷ്യലായിട്ടുള്ള ഇനങ്ങളാണ് നമ്മളുടേത് അത് അത്തരം അത് വിളവെടുപ്പും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ സംസ്കരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് വേറൊരു ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കൊക്കോ കൃഷിയുമായി ബന്ധപ്പെട്ട ക്ലാസ് തീരുകയാണ്